അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫാഇസീന ബിറില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. رب اشرح لي صدري ويسر لي امري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളെ കൊണ്ടും ഇസ്ലാം പഠിപ്പിച്ച ഇബാദത്തുകളെ കൊണ്ടുമൊക്കെ അല്ലാഹു തആല ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നമ്മളുടെ ജീവിതത്തിലുള്ള സമൂലമായ മാറ്റങ്ങളാണ്. ഈ 21 ദിവസത്തെ പരിശുദ്ധ നോമ്പുകൊണ്ട് മാനസികമായൊരു തഖ്വയും കാതലായ ഒരു മാറ്റവും എനിക്കുൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമായിരിക്കണം നമ്മളെ ഓരോരുത്തരെയും ഇനി അങ്ങോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. പക്ഷെ ഇത്രയും ദിവസങ്ങളെ കൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും ഇല്ല. അല്ലാത്ത മാസങ്ങളെപ്പോലെ പകല് പട്ടിണി മാത്രം, രാത്രി തിരക്ക് പിടിച്ച നിസ്കാരങ്ങളും ഉറങ്ങാൻ നേരം കിട്ടാത്തത്ര ആരാധനയും പ്രത്യേകിച്ചൊരു കാതലായ മാറ്റങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു കുറ്റബോധം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരോരോരുത്തരും സ്വന്തം ജീവിതത്തെ പറ്റി ഒരുപാട് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ. എന്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു ആത്മീയ സന്തോഷം നേടാൻ പറ്റുന്നില്ല എന്ന കാരണത്തെ തൊട്ട് ശിഥിലമാകുന്ന ബന്ധങ്ങൾ അഥവാ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജോലി ചെയ്യുന്നത് കോഴിക്കോട് പരപ്പിൽ MM സ്കൂൾ എന്ന സ്കൂളിലാണ്. അതിൻ്റെ തൊട്ടു മുൻപിലുള്ള പരപ്പിൽ ഷാദുലിപ്പള്ളിയിലാണ് ഞാൻ ഖുത്ബ നിർവഹിക്കുന്നത്. ഒരു 4 മാസങ്ങൾക്ക് മുൻപ് ഒരു ജനുവരിയിൽ
ഒരു മധ്യവയസ്കനായ വാപ്പ അരികിൽ വരികയും ജുമാക്ക് ശേഷം കയ്യ് പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എന്റെ വീട് വരെ ഒന്ന് വരണം, ഞാൻ അയാൾ ആദ്യമായിട്ട് കാണുക, അദ്ദേഹത്തിനും യാതൊരു മുൻപരിചയവുമില്ല, എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മൂത്തത് രണ്ട് പെൺകുട്ടികളാണ്, അതിന്റെ താഴെ 8 വർഷത്തിന് ശേഷം എനിക്കൊരാൺകുട്ടി ഉണ്ടായി, കുടുംബത്തിലെ ബാക്കി എല്ലാവർക്കും പെൺമക്കളാ, ജ്യേഷ്ഠന് പെൺമക്കളാ, പെങ്ങൾക്ക് പെൺമക്കളാ. 19 കൊല്ലം പ്രവാസ ലോകത്ത് സൗദി അറേബ്യയിൽ ഞാൻ ജീവിച്ചു, പല ദിവസങ്ങളിലും പല വർഷങ്ങളിലും ഞാൻ ഉംറ ചെയ്തു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്തുകൊണ്ടോ 8 വർഷത്തിന് ശേഷം അള്ളാഹ് എനിക്കൊരാൺകുട്ടീനെ തന്നു. ഇന്നേക്ക് 20 വയസ്സ് കഴിഞ്ഞു എന്റെ ആൺകുട്ടിക്ക്, പക്ഷേ നിന്റെ മകനെ പറ്റി നാട്ടുകാരുടെ പരാതിയെ എന്നെനിക്ക് കേൾക്കാനുള്ളൂ. ഒരു മോനായതുകൊണ്ട് അല്പം ഓമനിച്ചു പോയോ, കുറച്ച് കൊഞ്ചിച്ചത് കൂടുതലായി പോയോ, അതുകൊണ്ടാണോ മകൻ ഇങ്ങനെ വഴിപഴച്ചു പോയത് എന്ന സങ്കടത്തിലാണ് ഞാൻ. ഇന്ന് നാട്ടിൽ വന്നാൽ എന്റെ മകനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളെ എനിക്ക് കേൾക്കാനുള്ളൂ. ഞാൻ പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വന്നതാ, അതുകൊണ്ട് ഉസ്താദ് ഒന്ന് എന്റെ വീട്ടിൽ വരണം, എന്റെ മകനോട് കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം എന്നാ വാപ്പ പറഞ്ഞപ്പോ, ഒരാഴ്ചക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ചെന്നു. കോഴിക്കോട് ജില്ലയിൽ തന്നെ മറുഭാഗത്ത് കൊയിലാണ്ടിക്കടുത്തുള്ള ചെറുകുളം എന്ന പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ടാവാം അന്വേഷിച്ച് പള്ളിയിൽ വന്നതും. ആ വീട്ടിലേക്ക് കയറി ചെന്ന ഒരാഴ്ചക്ക് ശേഷം ഞാൻ കയറി ചെന്നപ്പോ തന്നെ നമ്മളെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ നല്ലൊരു ചെറുപ്പക്കാരൻ, നമ്മളൊക്കെ ഫ്രീക്കൻ എന്നൊക്കെ പറയുന്ന മാതിരി വെളുത്ത് തുടുത്ത് നല്ല തടിയൊക്കെ ഉള്ള, ഒരു കണ്ടാൽ ആരും ആഗ്രഹിച്ചു പോകുന്ന നല്ലൊരു മോൻ. അവനോട് സംസാരിച്ചു തുടങ്ങിയ അതേ നിമിഷം ഓൻ ഉടനെ ചോദിച്ചു, ഉസ്താദേ വാപ്പ പറഞ്ഞിട്ട് വന്നാണോ? ഞാൻ പറഞ്ഞു, അതെ. എന്റെ വാപ്പാക്ക് പ്രാന്ത ഉസ്താദേ, നാട്ടുകാരെന്തൊക്കെയോ പറഞ്ഞിട്ട് വാപ്പാനെ പേടിപ്പിച്ചതാ, ഒരു സ്വൈര്യന്റെ പുരയിലിന്റെ വാപ്പ എനിക്ക് തരുന്നില്ല, ഉമ്മയാവട്ടെ ഉപദേശിച്ച് ഉപദേശിച്ച് വീട്ടിക്ക് കയറാൻ സമ്മതിക്കണില്ല, ഒരു സമാധാനവും സ്വസ്ഥതയിന്റെ പുരയിലിന്റെ അമ്മയും വാപ്പ എനിക്ക് തരുന്നില്ല. പിന്നെ അവരൊക്കെ ചിന്തിക്കുന്ന മാതിരി ഞാൻ അത്ര മോശമൊന്നും അല്ല ഉസ്താദേ, ഞാൻ അത്ര വൃത്തിയട്ടവനൊന്നും അല്ല എന്ന് ആത്മവിശ്വാസത്തോടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ചില കാര്യങ്ങളൊക്കെ കൂട്ടിയണക്കി ആ കുട്ടി സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് തന്നെ തോന്നിപ്പോയി, ഓൻ അത്യാവശ്യം വിവരമുള്ളവനാ. ഞാൻ അവനോടൊരു 20 മിനിറ്റോളം സംസാരിച്ച് തിരിച്ചിറങ്ങി. പുറത്തിരിക്കുന്ന വാപ്പ ചോദിച്ച, എന്തെങ്കിലും മാറ്റമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് അവനോട് സംസാരിച്ചിട്ടൊന്നും തോന്നിയില്ല, നല്ല, കാരണം അത്ര രസമായിട്ട് അവൻ ഇടപെടുന്നത്, അത്ര ആത്മവിശ്വാസത്തിൽ അവൻ സംസാരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു, ഏകദേശം മാർച്ച് അവസാനം എക്സാം ഒക്കെ കഴിഞ്ഞു, ഏപ്രിൽ ആദ്യ വാരം രാവിലെ നന്മണ്ട പള്ളിയിൽ സുബഹി നിസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങി കട്ടൻ ചായ കുടിക്കുമ്പോ ഇതേ വാപ്പാന്റെ ഫോൺ കോള് വന്നു. ആദ്യം അയാൾ കുറേ കരഞ്ഞു, പറയാൻ കിട്ടാതെ അയാൾ വെപ്രാളപ്പെട്ടു. ആ കരച്ചിലിന്റെ ഇടയിൽ അയാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ ഒരാഴ്ച എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല, സ്കൂള് പൂട്ടുന്ന അന്ന് വരെ ഓൻ പല രാത്രിയും വീട്ടിലേക്ക് വന്നിട്ടില്ല, കൂട്ടുകാരുടെ ബൈക്കും എടുത്ത് കറങ്ങാൻ പോയതാ, അവസാനം വാശി പിടിച്ചിന്റെ മോൻ എന്നെ കൊണ്ട് ഓൻ ആഗ്രഹിച്ച ഒരു ബൈക്ക് വാങ്ങിപ്പിച്ചു, 19 കൊല്ലം കൊണ്ട് ഞാൻ ചോരനീരാക്കി അധ്വാനിച്ചതിൽ നിന്ന് 2.25 ലക്ഷം ഉറപ്പിയെടുത്തിട്ട് ഞാൻ ഓൻ പറഞ്ഞ മോഡൽ ഓനൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തു. 2 ദിവസം മുൻപ് ആ ബൈക്കുമായിട്ട് നാട് കാണാൻ പോയതാ എന്റെ മോൻ. ഇന്ന് നേരം വെളുത്തപ്പം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ഹൈവേക്കരികിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും എനിക്കൊരു കോള് വന്നിട്ടുണ്ട്, തലേന്ന് രാത്രി തിരുനെൽവേലി ഹൈവേയിൽ ഏതോ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് 100 മീറ്ററോളം വലിച്ചു അയച്ചു കൊണ്ടുപോയി, കൈകാലുകൾ ചതഞ്ഞരഞ്ഞ് വേർപ്പെട്ട് തലയോട്ടി പൊട്ടി രക്തം വാർന്ന് വെള്ളം കിട്ടാതെ മരിച്ചൊരു 20 വയസ്സുകാരന്റെ മയ്യത്തുണ്ടോലെ തിരുനെൽവേലി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മോർച്ചറിയില്. അവന്റെ പേഴ്സിലും അവന്റെ വാഹന അഡ്രസ്സിലും എന്റെ പൊരയും ഞാനും ആ വാപ്പന്റെ സ്ഥാനത്ത് എന്നുള്ളത് കൊണ്ട് ഇന്നെ വിളിച്ചതാ, ആ മയ്യത്ത് വാങ്ങാൻ പോവുക ഞങ്ങള്. അതുകൊണ്ട് ഉസ്താദിന് സമയമുണ്ടെങ്കിൽ
നാല് മണിക്ക് നിങ്ങളൊന്ന് ചെറുകുളം മഹല്ലിൽ വരണം, അതൊരു വലിയ സമാധാനമായിരിക്കും. എന്നാ വാപ്പ പറഞ്ഞപ്പോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു നാല് മണിക്ക് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. വീട്ടില് മയ്യത്ത് വന്നിട്ടില്ല. ആറു മണിക്ക് ആ മയ്യത്ത് വന്ന് രാത്രി 10:30 മയ്യത്തസ്കാരം മാറ്റി തീരുമാനിച്ചു. കുടുംബക്കാർക്കും നാട്ടുകാർക്കും മുൻപിൽ ഒരു ഫ്രീസറിന്റെ ഉള്ളില് പകുതി മാത്രം കാണാൻ, മുഖം പോലും കാണാനില്ല, വലത്തെ കണ്ണും മൂക്കിന്റെ പകുതിയെ കാണിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ അരഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മകനെ അതേ വാപ്പ തലക്കും ഭാഗത്തിരുന്ന് കാണിച്ചു കൊടുക്കുക. ഓരോരുത്തരും കണ്ടു നീങ്ങുന്നതിനിടയിൽ ശരീരത്തിന്റെ പല ഭാഗത്തും രക്തം വരാൻ തുടങ്ങി. അത് കണ്ടപ്പോ നാട്ടുകാർ പറഞ്ഞു, ഇനി 10 വരെയൊന്നും വെക്കണ്ട, പറ്റെങ്കിൽ നമുക്ക് ഇഷായിന് ശേഷം അങ്ങ് നിസ്കരിക്കാം. അവസാനം 6 ആ മയ്യത്ത് തോളിലെടുത്ത് പള്ളിയിലേക്ക് നടക്കുമ്പോൾ തന്റെ കഴുത്തിലുള്ളൊരു തോർത്തുമുണ്ടിൽ കണ്ണുനീര് തുടച്ച് ഇടക്കിടക്ക് മയ്യത്ത് കട്ടിലിന്റെ നേരെ നോക്കി ആ വാപ്പ ഒരാങ്ങിയെ കാണിച്ചിട്ടുള്ളൂ, കണ്ടോ ഉസ്താദെ തീർന്നില്ലേ, എന്ത് കുറവാ ഉസ്താദെ ഞാൻ എന്റെ മക്കൾക്ക് വരുത്തി. 19 അറബിന്റെ ആട്ടും തുപ്പുമേറ്റ് ചോര നീരാക്കി ഞാൻ ജീവിച്ചതിന്റെ കുടുംബത്തിന് വേണ്ടിയാ, ആ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും സഹിച്ചു, എന്നിട്ടും എന്റെ കുടുംബത്തിന്റെ സകല സന്തോഷം ഇല്ലാണ്ടാക്കിയിട്ട് പോണ പോക്ക് കണ്ടോ, ഞാൻ ഓനോട് എന്ത് ദ്രോഹാവസ്ഥാതെ ചെയ്ത്, ഞാൻ അള്ളാനോട് എന്ത് ദ്രോഹാവസ്ഥാതെ ചെയ്ത് എന്നാ വാപ്പ കരഞ്ഞു ചോദിക്കുമ്പോ ആർക്കും മറുപടിയില്ല. മയ്യത്തൊക്കെ നിസ്കരിച്ച് എല്ലാരും മടങ്ങി. ഈ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച അയാൾ പിന്നെയും വന്നിട്ടുണ്ട് പള്ളിയില്. ജുമാ കഴിഞ്ഞ് അടുത്ത് വന്ന് അയാൾ പറഞ്ഞു, ഉസ്താദെ എനിക്ക് 2 നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. എന്റെ മകന്റേതായി എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി, എന്റെ മോന്റെ പേഴ്സ് കിട്ടി, എന്റെ മോന്റെ മൊബൈല് കിട്ടി, തവിടുപൊടിയായ ഓന്റെ ബൈക്ക് ഞാനൊരു ലോറിയിൽ കോരിയിട്ട് നാട്ടുകൊണ്ടുവച്ചിട്ട്, പക്ഷേ പേഴ്സ് കൈമത്തന്ന പോലീസുകാരൻ പറഞ്ഞത് അവന്റെ പേഴ്സിന്റെ ഉള്ളിൽ ഒരു തരം കറുത്ത ഇലകൾ ഒരു പ്രത്യേക ചെറിയ കവറിൽ ഉണ്ടായിരുന്നു എന്നാ. ആ ഇലകളാണ് അത്രേ കയ്യിന്റെ അടിയിൽ വെച്ചിട്ട് ഞരണ്ടിയിട്ട് നാവിനടിയിൽ വെച്ച് ഉപയോഗിക്കുന്ന കഞ്ചാവ്, അത് പുകച്ചിട്ടാണട്ടെ കഞ്ചാവിന്റെ ചെടിയാണ് പോലും അത്. കുടുംബക്കാരെയും മരിച്ചോയോനെയും നാട്ടുകാർക്കിടയിൽ ഇനിയും പരിഹാസിയാക്കണ്ടെന്ന് കരുതിയിട്ട് പോലീസുകാർ പറയാത്തതാണ് പോലും. അവന്റെ മൊബൈല് കൈമത്തന്നിട്ട് പോലീസുകാരൻ പറഞ്ഞു, കാക്ക ഇത് നിങ്ങൾ ഉപയോഗിക്കാണേ ഉപയോഗിച്ചോളൂ, വിൽക്കണ്ടട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അത് നശിപ്പിച്ച് കളയണം. എന്താന്ന് എനിക്ക് തിരിഞ്ഞില്ല, കാരണം അത്രയും നല്ലൊരു മൊബൈല് ഞാൻ പോലും കണ്ടിട്ടില്ല ഉസ്താദെ. അതിന്റെ മോന്റെ മൊബൈലാ, 45,000 മേലെ അതിന് വില ഉണ്ടോലേ. എന്റെ ഭാര്യന്റെ ആങ്ങളുണ്ടായിരുന്നു കൂടെ. ആ ആങ്ങളൻ പോലീസുകാരനോട് കാര്യം അന്വേഷിച്ചപ്പോ പറഞ്ഞത്, ഒരു വാപ്പ പോട്ടെ, ഒരു മനുഷ്യൻ കാണാൻ അറയ്ക്കുന്ന 100 വൃത്തികെട്ട വീഡിയോസ് ആ ഫോണിലുണ്ട്. പല പെൺകുട്ടികളപ്പരവും പല പെണ്ണുങ്ങളപ്പരുള്ള ഫോട്ടോസും ഉണ്ട്. അതൊക്കെ ആരെങ്കിലും കണ്ടാല് മരിച്ചോയോന്റെ അല്ല, അവന്റെ കുടുംബത്തെ പോലും നാട്ടുകാര് വൃത്തികേടോടെ നോക്കും. അതുകൊണ്ട് നിങ്ങൾ അത് നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം എന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞത്. ഉസ്താദേ ഞാൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ മോന്റെ റൂം ഞാനൊന്ന് തെരഞ്ഞു, അള്ളാഹ്ക്കിന്റെ മോനോട് ഇഷ്ടം തോന്നാനുള്ള എന്തെങ്കിലും എന്റെ മോന്റെ ജീവിതത്തിൽ ഉണ്ടോന്നറിയാൻ ഞാൻ അവന്റെ റൂമിൽ കയറി, ഞാൻ വാങ്ങിക്കൊടുത്ത ലാപ്ടോപ്പ്, ഞാൻ വാങ്ങിക്കൊടുത്ത കമ്പ്യൂട്ടർ, എന്റെ പണം കൊണ്ട് ഞാൻ ചോര നീരാക്കി കൊടുത്ത പണം കൊണ്ട് എന്റെ മോൻ വാങ്ങിയ ഡ്രസ്സ്, അവന്റെ റൂം, ഇതൊക്കെ ഞാൻ പരിശോധിച്ചിട്ടും ഒരു മിനിറ്റ് എങ്കിലും അള്ളാഹ്ക്കിന്റെ മോനോട് ഇഷ്ടം തോന്നും എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെയാളോ ഞാൻ എന്റെ മോന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഞാൻ അവൻ ഇട്ടേച്ച് പോയതിലും കണ്ടിട്ടില്ല. എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, ഉസ്താദെ എനിക്ക് 48 എന്റെ മോനെ പഠിച്ചോൻ 20 കൊണ്ടുപോയത്, എന്നേക്കാൾ 28 എന്റെ മോനല്ല കുറച്ചാ കൊടുത്ത്, അങ്ങനെ പഠിച്ചോൻ 20 കൊണ്ടോ എന്റെ മോന്, മരിച്ചാലും അള്ളാന്റെ അടുത്ത് ഒരു സമാധാനം ഉണ്ടാവൂലല്ലേ, മരിച്ചാലും അള്ള അവനെ വെറുതെ വിടൂലല്ലേ. പടച്ചോൻ എന്നേക്കാൾ 28 കുറച്ച എന്റെ മോന് കൊടുത്തതെങ്കിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അള്ളാക്ക് നല്ല നിലക്ക് കൊണ്ടുപോയാ പോരായിനോ, എന്തിനാ പടച്ചോൻ 48 എന്നെ എന്റെ കുടുംബത്തിനെയും കണ്ണീരിലാക്കി ഓന്റെ ദുരിതം മാത്രം പിന്നെയും ബാക്കി കൊടുത്ത് പടച്ചോൻ മരിച്ചാലും വെറുതെ വിടാത്തവനായിട്ട് എന്റെ മോനെ കൊണ്ടുപോയത് എന്ന് ചിന്തിക്കുമ്പോ ഒന്ന് കിടന്നുറങ്ങിയിട്ട് മാസങ്ങളായി, ആലോചിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ ആ വാപ്പയങ്ങ് നടന്നു. കുറച്ചും കൂടി മുൻപിലെത്തി അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എനിക്കതല്ല ബേജാറ്, ഓൻ പോണ്ടിയോ പോയി പോട്ടെ,
പക്ഷെ അങ്ങനെ ഒരു മകന് ജന്മം കൊടുത്ത് തീറ്റിപ്പോറ്റിയതിന്റെ പേരില് നാളെ അള്ളാന്റെ മഹശറയിൽ ഞാനും എന്റെ ഭാര്യ തലകുമ്പിട്ട് നിൽക്കേണ്ടി വരുമോ? ഓന പ്രസവിച്ച അന്ന് മുതൽ ഊരവേദനയും ശ്വാസം മുട്ടലുമായിട്ട് കുളികമ്മല് ജീവിക്കുന്ന ഓന്റെ അമ്മ മരിക്കാൻ വേണ്ടി പോകുന്ന പോക്കിന്റെ ഇടയിൽ പോലും കൈ കരുതിയത് പലതും ആ മോന് കൊടുത്തിട്ട് ഓനെ പറഞ്ഞയച്ച ഓന്റെ അമ്മ, ഞാൻ പോലും അറിയാതെ ആ മോന് വേണ്ടിയിട്ട് പലപ്പോഴും ഭക്ഷണം കൊടുത്ത ഓന്റെ അമ്മ, എന്റെ ഭാര്യ അന്ന് മുതല് ഒരർക്ക് വെള്ളം കുടിച്ചിട്ടില്ല. ഓൻ കാരണം അള്ളാന്റെ മഹശറയിൽ തലകുമ്പിട്ട് നിൽക്കേണ്ടി വരും എന്ന് ചിന്തിക്കുമ്പോ ഒരുപിടി ചോറ് തിന്നിട്ട് മാസങ്ങളായി ഉസ്താദേ ജീവിക്കണമെന്ന് പോലും തോന്നുന്നില്ല എന്നും പറഞ്ഞ ആ വാപ്പങ്ങനെ ഇറങ്ങി നടക്കുമ്പോ മനുഷ്യരെ, ആ വാപ്പാന്റെ സ്ഥാനത്തും മകന്റെ സ്ഥാനത്തും ഇന്നെങ്ങളെയും ഒന്ന് കണ്ടു നോക്കിങ്ങൾ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എന്താ എന്റെ ഇങ്ങളെയും ജീവിതത്തിലുള്ളത്? നല്ലൊരു മനസ്സുണ്ടോ നമ്മക്ക്? നല്ലൊരു കുടുംബമുണ്ടോ നമ്മക്ക്? നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണോ നമ്മള്? നല്ലൊരു നാവ്, നല്ലൊരു സമ്പാദ്യം, നല്ലൊരു വിശ്വാസി, നല്ലൊരു ഇബാദത്തിന്റെ ഉടമ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എന്താ എന്റെ ഇങ്ങളെയും ജീവിതത്തിലുള്ളത്? പറയാൻ മാത്രം നിസ്കാരവും നോമ്പും അങ്ങനെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് നന്നായിട്ടില്ല, കുടുംബപ്പളും തെറ്റില്ല, തിന്നുന്ന മുതല് ഹറാമും ഹലാലും വേർതിരിച്ചിട്ടില്ല, നാവുകൊണ്ട് പലരെ പച്ചറച്ചി ഇപ്പോഴും തിന്നാറുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എന്ത് സ്വഭാവത്തിന്റെ ഉടമയായിട്ടാ ഈ ദുനിയാവെന്ന് ഞാനുങ്ങളും മരിച്ചുക? അള്ളാഹുവിന്റെ ദുനിയാവിൽ പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ത് ത്യാഗം നമ്മൾ സഹിച്ചിട്ടുണ്ട്? ഈ പരിശുദ്ധ റമദാനിന്റെ 21-ാമത്തെ ദിവസാവുമ്പോ ആ 21-ാമത്തെ ദിവസത്തിന്റെ ഇടക്ക് ആത്മീയപരമായ കാതലായ ഒരു വെളിച്ചം പടച്ചോനെ നിന്റെ മനസ്സിലും സ്വഭാവത്തിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് സ്വയം കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ മനുഷ്യന്മാരെ ഈ പട്ടിണി? പിന്നെന്തിനാ നമ്മൾ ഈ പട്ടിണി കിടന്ന് നോമ്പൊലുക്കണ്? അള്ളാഹുവിന്റെ തിരുദൂതൻ അതുകൊണ്ടാ മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചതും, മനുഷ്യരെ നിങ്ങൾ അള്ളാന്റെ അരികിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും നിങ്ങൾ സന്നദ്ധനാവണം. പക്ഷെ ഇന്ന് മനുഷ്യന്മാർക്ക് ആ ത്യാഗല്ല, ഒരു വിട്ടുവീഴ്ചയുള്ള മനസ്സില്ല, തോൽക്കണം, ഞാൻ തോറ്റിട്ടെങ്കിലും അള്ളാന്റെ അടുത്ത് ജയിക്കണം എന്ന മനസ്സില്ല. നിങ്ങൾക്കറിയാലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തോ, ഞാൻ ഇതൊക്കെ തുടക്കത്തിൽ പറയുന്ന എന്തിനാണെന്നറിയാവോ? നമ്മൾ ആരോ ആണെന്നുള്ള തോന്നൽ വേണ്ട. കേരളത്തിലെ നമ്മളോട് ചോദിച്ചാൽ ചിലർ പറയും നമ്മൾ ജാറത്തിങ്ക പോണില്ല, മക്ബറ ചെല്ലുന്നില്ല, മന്ത്രി ചൂതി കെട്ടുന്നില്ല, ഒരു വിധേയത്ത് കുത്തനാത്തീപ് മൗലൂദ് നടത്തുന്നില്ല, പിന്നെ നമ്മളൊക്കെ വലിയ ആളുകള്, നമ്മളൊക്കെ ഇസ്ലാമിന്റെ നടുക്കണ്ടങ്ങളാണുള്ള തോന്നലുണ്ട് നമുക്ക്. കുറച്ച് നിസ്കാരവും നോമ്പും മാത്രമായി നടക്കുമ്പോഴേക്ക് നമുക്ക് തോന്നുക നമ്മളെല്ലാം തികഞ്ഞു മുവഹിദീങ്ങൾ, മുത്തഖീങ്ങൾ, ഇനി മരിച്ച അള്ളാന്റെ സ്വർഗ്ഗല്ലാണ്ട് വേറൊന്നും കിട്ടാനില്ല എന്ന്. ആ തോന്നല് വേണ്ട. കാരണം മനുഷ്യന്റെ നമ്മളുടെ ഇബാദത്തിനെ ഭംഗിയുള്ളൂ, നമ്മളെ നിസ്കാരത്തിനെ ഭംഗിയുള്ളൂ, നമ്മളെ ഖുർആനത്തിനെ ഭംഗിയുള്ളൂ, നമ്മൾ ധരിക്കുന്ന സലഫി പർദക്കും സലഫി മഫ്തക്കെ ഭംഗിയുള്ളൂ, നമ്മൾ വളർത്തുന്ന താടിക്കേ ഭംഗിയുള്ളൂ, നമ്മുടെ മനസ്സ് നന്നായിട്ടില്ല. ആ മനസ്സ് നന്നാക്കി അള്ളാന്റെ അരികിലേക്ക് മടങ്ങാനുള്ള ഒരു ആത്മാർത്ഥമായ ത്യാഗം നമ്മൾ നടത്താത്തത് കൊണ്ടാ ഇപ്പോഴും കുടുംബബന്ധം മുറിച്ചോൻ അങ്ങനെ തന്നെ ജീവിക്കുന്നത്. പക്ഷെ ഓ നിക്കരിക്കലുണ്ട്, ഓ നോക്കോൽക്കലുണ്ട്, ഓ ഖുർആനോദലുണ്ട്, പക്ഷെ കുടുംബതരെ നന്നാക്കിയിട്ടില്ല, കുടുംബക്കാരനോട് പോയി സലാം പറഞ്ഞ് പൊരുത്തം വാങ്ങിയിട്ടില്ല, മറ്റൊരുത്തനെ പറ്റി പറയരുത് എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ പറ്റാറില്ല. അഥവാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നുക നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനി മരിച്ചാ സ്വർഗേ കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ട് നമ്മളിൽ പലർക്കും. കുറെ കൊല്ലത്തെ സർവീസ് ഉണ്ട്, കുറെ കൊല്ലായി മുജാഹിദായിട്ട് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് തിരക്കേടില്ല ഞാൻ. എന്നിട്ട് അപ്പുറത്ത് പള്ളി പോവാത്തവനെ നേരെ നോക്കിയിട്ട് പറയും ഓനെക്കാട്ടൊക്കെ എത്ര മെച്ചാ ഞാൻ എന്ന് സ്വയം ആത്മവിശ്വാസം നമ്മക്ക്. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്? നിങ്ങൾക്കറിയാലോ ഇസ്ലാമിക ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട യുദ്ധമാ തബൂക്ക് യുദ്ധം. ഇസ്ലാം ഇത്രയേറെ സങ്കടപ്പെട്ടൊരു യുദ്ധം വേറല്ല. തബൂക്ക് യുദ്ധത്തില് 30,000 സഹാബാക്കളും 200,000 റോമൻ ശത്രു സൈന്യവും തമ്മിലാ യുദ്ധം. ആ തബൂക്ക് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ നേരത്ത് പ്രവാചകൻ സഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, സഹാബാക്കളെ എന്ത് കയ്യിൽ കിട്ടുന്നോ അത് എടുത്തിട്ട് ഇങ്ങൾ തബൂക്ക് വരണം. സഹാബാക്കളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു വാള് പോലുമില്ല. അവസാനം വാള് വാങ്ങാൻ വേണ്ടി അവര് കിടന്ന കട്ടില് മദീനയിലെ തെരുവ് കൊണ്ടുപോയി വിറ്റു. വിൽക്കാൻ വെച്ച കട്ടില് നോക്കിയിട്ട് മറ്റുള്ളവര് ചോദിച്ചു, തിരിച്ചു വന്ന എവിടെ കിടക്കും? പുഞ്ചിരിയോടെ സഹാബത്ത് പറഞ്ഞു, തിരിച്ചു വരാനല്ല പോണ്, അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാനാ. അങ്ങനെ കട്ടില് വിറ്റ് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ വാളുമായി അവര് തബൂക്കിലേക്ക് പുറപ്പെട്ടു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
നാലായിരം ദിർഹം റസൂലുള്ളാന്റെ കൈമലേൽപ്പിച്ചു. റസൂല് തിരിച്ചു ചോദിച്ചു, വമാ ബാക്കിയ അബൂബക്കറെ, ബാക്കി എന്തുണ്ട് മോനെ? അബൂബക്കർ സദ്ദീഖ് റസൂലുള്ളാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, റസൂലെ, ബാക്കി എന്ന് പറയാൻ അല്ലാഹു അല്ലാന്റെ റസൂലും മാത്രം, വേറൊന്നും ഇന്ത്യയിലില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ 200 ഊക്കിയ കൊടുത്തു, ഇന്നത്തെ ഭാഷയിൽ കോടിക്കണക്കിന് സ്വത്താണ്. മഹാനായ അബുൽ ഹൈസമ എന്ന സ്വഹാബി വാളെടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ കാണുന്നത് വീട്ടിന്റെ വാതിൽക്കൽ രണ്ട് ഭാര്യമാര് അണിഞ്ഞൊരുങ്ങി ഭക്ഷണമായിട്ട് നിൽക്കുക. അബുൽ ഹൈസമാനെ വശീകരിക്കാൻ അബുൽ ഹൈസമ എന്റെ അടുത്തേക്ക് വരുമോ ഓളെ അടുത്തേക്ക് പോവോ എന്നറിയാൻ വേണ്ടി ഭാര്യമാര് വാതിൽക്കൽ അബുൽ ഹൈസമാനെ കാത്തു നിൽക്കുക. ഭാര്യമാരെ ശ്രദ്ധിക്കാതെ അകത്ത് കയറി വാളെടുത്ത് യുദ്ധത്തിനിറങ്ങി അബുൽ ഹൈസമാനോട് പെൺകുട്ടികള് ആ ഭാര്യമാര് ചോദിച്ചു, അബുൽ ഹൈസമ എങ്ങോട്ടാ, ഞങ്ങളെപ്പോലും ശ്രദ്ധിക്കാതെ എങ്ങോട്ടാ? അബുൽ ഹൈസമ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു, തബൂക്കിന്റെ തൈവാരത്തിൽ പട്ടിണി കിടന്ന സഹാബത്തിനെയും കൂട്ടി ലോകത്തിന്റെ പട്ടിണിയാക്കപ്പെട്ട പ്രവാചകൻ പട നയിക്കുമ്പോ നിങ്ങളെ നേരെ നോക്കാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു പെണ്ണുങ്ങളെ. ആ യുദ്ധക്കളത്തിൽ അബുൽ ഹൈസമ മരിക്കുന്നുണ്ട്. മഹാനായ അബുൽ ദർദാ എന്ന മധ്യവയസ്കൻ, വയസ്സന, പക്ഷേ ഇസ്ലാമിന്റെ പക്ഷത്താള് കുറവാന്ന് കേട്ടപ്പം മദീനയിൽ ഇരിക്കുന്ന അബുൽ ദർദാ ഇന് ഉറക്കം വരുന്നില്ല. അദ്ദേഹവും യുദ്ധത്തിന് പോകാനിറങ്ങി. ആകെയുണ്ടായിരുന്ന ഒരൊട്ടകപ്പുറത്ത് കയറി ആ ഒട്ടകത്തെയും കൊണ്ട് തബൂക്കിലേക്ക് മരുഭൂമിയിലൂടെ പുറപ്പെട്ടപ്പോ വയസ്സനായ ഒട്ടകമായതിന്റെ പേരിൽ ആ ഒട്ടകത്തിന് നടക്കാൻ പറ്റണില്ല. കാരണം മരുഭൂമിയിലെ മണലിന് അത്രയേറെ ചൂടുണ്ട്. ആ ഒട്ടകത്തിന്റെ കാല് മണലിലേക്ക് താഴ്ന്നു പോകുമ്പോ ഒട്ടകത്തിന്റെ കാലിന് അത് സഹിക്കാൻ പറ്റണില്ല. അവസാനം അബുൽ ദർദാ ഒട്ടകത്തെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് സ്വന്തം കാലുപയോഗിച്ച് തബൂക്കിലേക്ക് നടന്നു. തബൂക്കിലേക്ക് വരുന്ന അബുൽ ദർദാഇനെ കണ്ട് റസൂലുള്ള അരികിൽ ചെന്നപ്പോ കരഞ്ഞുപോയി. കാരണം അബുൽ ദർദാഇന്റെ കാലിന്റെ അടി വെന്ത് വ്രണമായി ചലവും രക്തമൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാല് കണ്ട് അള്ളാന്റെ റസൂലുള്ള കരഞ്ഞോണ്ട് പറഞ്ഞു, അബുൽ ദർദാ, അള്ളാന്റെ സ്വർഗത്തിൽ താങ്കൾ ഏകനായി വരും, ഒരുത്തന്റെ ശുപാർശ അല്ലാതെ. ഇവർക്കൊന്നും നമ്മളെ അത്ര തിന്നാൻ കിട്ടിയിട്ടില്ല, ഇവർക്കൊന്നും നമ്മളെ അത്ര ഉടുക്കാൻ കിട്ടിയിട്ടില്ല, ഇവർക്കൊന്നും നമ്മളെ അത്ര വലിയ പൊരയും താമസ സൗകര്യം ഉണ്ടായിട്ടില്ല, നമ്മക്കള്ള തന്നതിന്റെ ഒരംശം പോലും പടച്ചോൻ ഓൽക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? ജീവിതത്തിൽ ഏത് നിമിഷവും അള്ള തിരിച്ചു വിളിക്കുമ്പോ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വിചാരിച്ച് തോറ്റും സഹിച്ചും ത്യാഗം ചെയ്തും അവര് ദുനിയാവിനെ കണ്ടെത്തി. ആ നമ്മളുടെ ജീവിതത്തോട് അവരുടെ ജീവിതം ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ. നമ്മൾ ഏത് രംഗത്താ മാനസികമായി ഒരു വിശുദ്ധി നേടിയത്? ഇന്ന് നിങ്ങൾ നമ്മൾ പഠിക്കേണ്ട വിഷയം ബന്ധങ്ങൾ എന്നാണല്ലോ. നോമ്പ് 21 എല്ലാവരും നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോ എല്ലാ മുന്നൊരുക്കവും നടത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള ഭക്ഷണങ്ങൾ പൊടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പള്ളികളൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. പള്ളിയിലെ മുസല്ലയൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഓതുന്ന ഖുർആനിൽ അടയാളം വെക്കാനുള്ള കടലാസ് വരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിസ്കാരക്കുപ്പായൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ പിണക്കുള്ള ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് പിണങ്ങിയോന്റെ കൈ പിടിച്ച് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞ് കുടുംബക്കാർക്കിടയിലുള്ള വിടവുകൾ നികത്താൻ പറ്റാത്തവരാണ് നമ്മളെങ്കിൽ പിന്നെന്ത് ത്യാഗ അള്ളാന്റെ നോമ്പിന് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയും നമ്മൾ ചെയ്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും മക്കയിലും മദീനയിലും നിൽക്കുമ്പം സഹാബത്തിന് ഓതിക്കൊടുക്കുന്ന ഒരായത്ത് മനുഷ്യരെ കുടുംബം കുടുംബ ബന്ധം മുറിച്ചോൻ അള്ളാന്റെ സ്വർഗത്ത് കയറൂല. അള്ളാഹുവിന്റെ തിരുദൂതന്റെ പ്രത്യേകതയും അതായിരുന്നു. റസൂലുള്ളാന്റെ മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ തള്ളിയിട്ട് മുഖം കുത്തി വീണ റസൂലുള്ളാന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ രണ്ട് ഒട്ടകത്തിന്റെ കുടൽമാലകൾ ആ ശത്രുക്കളുണ്ട്. ശ്വാസം കിട്ടാതെ തലയോർത്താൻ പറ്റാതെ മദീനത്തെ മക്കയിലെ മണലാരണ്യത്തിൽ കിടന്ന് വെപ്രാളപ്പെടുന്ന റസൂലിനെ കണ്ടിട്ട് ശത്രുക്കളുടെ കൂട്ടത്തിലുള്ളവർക്ക് പോലും സങ്കടം തോന്നിയാണ്. പക്ഷേ അബൂജഹൽ പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദിന്റെ കഴുത്തുനിന്ന് ആ കൊടല് മാറ്റിയോന്റെ തല ഞാൻ വിട്ടും. എല്ലാവരും പേടിച്ചു നിൽക്കുക. അവസാനം മകള് ഫാത്തിമ ബീവി ഓടിക്കതച്ച് വന്ന്, അന്ന് ചെറിയ മോള ഫാത്തിമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കഴുത്തിൽ നിന്നും കൊടല് പിടിച്ചു മാറ്റി റസൂലുള്ളാനെ ചേർത്ത് പിടിച്ച് പ്രവാചകന്റെ മുഖത്ത് പറ്റിപ്പിടിച്ച മണലുകൾ തട്ടിക്കൊടുത്ത് നിറ കണ്ണുകളോടെ റസൂലും ഫാത്തിമയും നടന്നു പോകുമ്പം കളിയാക്കാൻ തുടങ്ങി കുടുംബക്കാര്, പരിഹസിക്കാൻ തുടങ്ങി മക്കയിലെ ഖുറൈശ് ഗോത്രത്തിലെ കുടുംബക്കാര്. മുഹമ്മദിനെ പരിഹസിക്കുമ്പോ അള്ളാന്റെ റസൂല് തിരിഞ്ഞു നിന്ന് സങ്കടം കൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബനു ഹാഷിം കുടുംബമേ, ഖുറൈശ് ഗോത്രമേ, ഞാൻ നിങ്ങളുടെ കുടുംബല്ലേ, ഞാൻ ആരോടാ നിങ്ങളോട് ബന്ധം മുറിച്ച്? നിങ്ങൾ എന്റെ കുടുംബല്ലേ ഹാഷിം കുടുംബമേ,
ഞാൻ ആരോടാ നിങ്ങളിൽ ആരോടാ ഞാൻ ബന്ധം മുറിച്ച് നിങ്ങൾ എന്തിനാ എന്നെങ്ങനെ ദ്രോഹിക്കണതെന്നാ? അതിന്റെ അർത്ഥം അള്ളാന്റെ തിരുദൂതന് എന്ത് പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു കുടുംബക്കാരനോട് പോലും മുഖം കറുത്തിട്ടോ കുടുംബ ബന്ധം മുറിച്ചിട്ടോ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മളെ കാലഘട്ടത്തിലോ മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട്, സലാം പറയാത്തവരുണ്ട്, പറഞ്ഞ സലാം മടക്കാത്തവരുണ്ട്, ക്ഷണിക്കാത്തവരുണ്ട്, ക്ഷണം സ്വീകരിക്കാത്തവരുണ്ട്. ഓണ്ടേ ഞാൻ ഇല്ല ആദ്യേ പറയും, ഞാൻ വരണേ ഇന്ന ഇന്ന ആൾക്കാരൊന്നും എന്നോട് മിണ്ടരുത്, എനിക്ക് ഓളെ വർത്താനം കേട്ടാൽ അത്ര അങ്ങോട്ട് സുഖാവൂല, വെറുതെ എന്നോട് മിണ്ടരുത് എന്ന് പറയണം എന്ന് പക പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഒരേ ബാപ്പാന്റെ മക്കള് തമ്മ് തെറ്റില്ല, ഒരേ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞ് അതേ ഉമ്മാന്റെ നെഞ്ചിന്ന് ചൊരത്തിയ പാല് കുടിച്ച ഒരേ മക്കള് തമ്മ് തെറ്റില്ല. എന്താ തെറ്റാനുള്ള കാരണം? മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്ത് ഏതോ ഒരുത്തന് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ റോട്ട് സൈഡിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അതിലുള്ള പ്ലാവിന്റെ പേരില് അല്ലെങ്കിൽ മരത്തിന്റെ പേരില് മക്കള് തമ്മ് തെറ്റില്ല. മൂത്തോൻ നിക്കാഹ് പറയാൻ നേരം വൈകി, ഇളയോൻ നിക്കാഹിന് പോണില്ല, അമ്മായി നൊയ്ക്കാവ് പറയാൻ സമയം വൈകി, അതുകൊണ്ട് അളിയാക്ക പോണില്ല. കിട്ടിയ പെണ്ണിന്റെ ആങ്ങള പെണ്ണ് കാണാൻ പോയ പളിയാക്കനോട് പറയാത്തേന് ആ അളിയാക്ക നിക്കാവ് പങ്കെടുത്തില്ല. ഇതൊക്കെ നമുക്ക് തെറ്റാനുള്ള കാരണം. അവസാനം അത് മനസ്സ് കൊണ്ടെടുക്കുക. ഈ കൂട്ടത്തിലല്ലേ പലരും വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട് കുടുംബക്കാരോട് ബന്ധക്കാരോട് മോളെ കെട്ടിയ വീട്ടുകാരോട് മോൻ കെട്ടിയ വീട്ടുകാരോട് പലരോടും മനസ്സിൽ വടവുണ്ടച്ച് നടക്കുക. നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ പറയുകയും ചെയ്യും, എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് അത് ഇങ്ങനെ അങ്ങനെ 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 പറയും. അത് കൊണ്ടെടുക്കുക പലരും പിണക്കായിട്ട്. എന്താ ഇപ്പൊ മരിയോളോട് പിണങ്ങാനുള്ള കാരണം? മരിയോള് പോലെ ഓരേ പോയാ തിരിച്ചൊന്നും കൊണ്ടുവരൂല. ഞാൻ എന്റെ മക്കള് പെൺകുട്ടികൾ ഇവിടുന്ന് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചുട്ടുകൊടുക്കും, അലുവയാവട്ടെ നെയ്യപ്പാവട്ടെ എന്തെങ്കിലും ഒരു പൊരക്ക് പോകല്ലേ കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതും. പക്ഷെ മോന്റെ ഓള് ഓളെ പൊരേ പോയി വെറുങ്കയ്യോടെയാ വരിക. ഇതപ്പോ ഓളെ പൊരക്കാരോടുള്ള പണക്കം, ഇതപ്പോ ഓളോടുള്ള ദേഷ്യം. ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ ഉള്ളുകൊണ്ടെടുക്കുക പലരും. എന്നിട്ട് ലോക്യല്ല, അലോക്യാണ്, എനിക്ക് ആ ക്ഷണമില്ല, ഞാൻ അത്ര രസത്തിലല്ല എന്നതൊരു പവറിന്റെ വർത്താനാപ്പോ. ഒന്ന് ചോദിച്ചു നോക്കി, നാട്ടിലെ എന്റെ പെങ്ങള് അളിയനും നാട്ടുകാരൊക്കെ വിളിച്ച് നോമ്പറ എടുത്തിട്ട് ഈയോളെ അങ്ങനെയല്ലേ എനിക്ക് ക്ഷണമല്ല അതിനോ, ഈയോ എന്റെ പെങ്ങളല്ലേ എനിക്ക് ക്ഷണമല്ല അതിനോ. നമ്മൾ പറയും ഞാൻ അത്ര ലോക്യത്തിലല്ല, ഒന്ന് രണ്ടുമല്ല ഈ തലോക്യത്തില, ഞാൻ അങ്ങോട്ടും പോകാറില്ല, ഓരാരും ഇങ്ങോട്ടും വരാറില്ല. ചിലര് ഏൽപ്പിച്ചു പറയും പിയാപ്പിളക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പോവില്ല, മൂപ്പത്തേക്ക് വലിയ താല്പര്യമല്ല ഞാൻ അങ്ങോട്ട് പോകാറില്ല. ദുനിയാവിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ ഊതിപ്പെരിപ്പിച്ച് പിണങ്ങി നടക്കുക നമ്മള്, ആ നമ്മളാ അള്ളാന്റെ മുമ്പ് പട്ടിണി എടുക്കുന്നത്, ആ നമ്മളാ അള്ളാന്റെ മുമ്പ് സുജൂദ് ചെയ്യുന്നത്, ആ നമ്മളാ ഇസ്ലാമിന്റെ നടുക്കണ്ടങ്ങളാന്നുള്ള ബോധത്തിൽ ജീവിക്കുന്നത്. എത്ര മനുഷ്യന്മാരോട് പണക്കൊണ്ടടക്കുന്നവരുണ്ട് ഈ കൂട്ടത്തില്, ആരോടൊക്കെ എന്തിന്റെയൊക്കെ പേരില്. ചിലരതിങ്ങനെ ഉള്ളുകൊണ്ടടക്കുകയില്ല, എന്നിട്ട് അവസാനം ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് നമ്മളത് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം വരുമ്പോ നമ്മളങ്ങ് പൊള്ളിച്ച് പറയും. ഒരു കല്യാണപ്പുരയിലാണെങ്കിലും കുടുംബക്കാരുടെയിലാകുമ്പോഴും എന്തോ ഒരു വർത്തമാനത്തിന്റെ ഇടയ്ക്ക് നമ്മളതങ്ങ് പറയും. അപ്പളാ നമ്മളെ നെഞ്ചും വന്നൊരു പാറക്കല്ല് പോയ സുഖം. നമ്മൾ തന്നെ പറയുകയും ചെയ്യും എന്തോ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ 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 തികട്ടി വന്ന് എത്ര ദിവസമായി ഞാനൊന്ന് നല്ലോണം ഉറങ്ങിയിട്ട് എന്നറിയാവോ എന്നുള്ള ബേജാറാ. അത് പറയുമ്പോ നമുക്ക് സമാധാനം. അള്ളാ പറഞ്ഞതേ പിണക്കം കൊണ്ടടക്കുന്ന ഒരു നിമിഷം മുതൽ അള്ളാന്റെ മലക്കൾ എഴുതി തുടങ്ങുന്ന, ഞാൻ ഇപ്പൊ ഈ കൂട്ടത്തിൽ ഒരാളോട് പിണങ്ങിയാൽ അപ്പ ഇടവേ ഭാഗത്ത് ഷെയ്ത്താൻ അള്ളാന്റെ മലക്കുകൾ എഴുതി തുടങ്ങും. ഇവൻ അള്ളാന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാൻ തുടങ്ങി, അവന്റെ അമൽ അള്ളാക്ക് വേണ്ടാന്ന്. അത്ര ഗൗരവ കുടുംബ ബന്ധം. അതുകൊണ്ടാ ഏത് വെള്ളിയാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നാലും ആദ്യം സഹാബത്തിനോട് പറയുക, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. കുടുംബ ബന്ധം മുറിച്ചവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ കുടുംബ ബന്ധം ചേർക്കണേ ചേർക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. അള്ളാന്റെ തിരുദൂതൻ അത്ര ഗൗരവത്തോടെ പഠിപ്പിച്ച ആ വിഷയത്തിൽ നമ്മളെ നിലപാടെന്താ? നമ്മളെല്ലാരോടും പൊരുത്തം വാങ്ങിയോ? ഈ പൊരുത്തം വാങ്ങിയാലേ അള്ള എല്ലാം സ്വീകരിക്കുന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നോമ്പ് അള്ള സ്വീകരിക്കണേ, പൊരുത്തം വേണം, കുടുംബം നന്നാവണം. ഇതറിഞ്ഞൂടാത്തവരല്ല ഈ കൂട്ടത്തിൽ ആരും. ഈ പ്രാവശ്യത്തെ ഹജ്ജിനോ ഉംറക്കോ കൂട്ടത്തിൽ ആർക്കെങ്കിലും കിട്ടിയാല് നറുക്ക് കിട്ടി എന്ന് പറഞ്ഞ അന്ന് മുതൽ സകല കുടുംബക്കാരാടെയും പോവും. നാട്ടില് പള്ളിയിൽ നിന്ന് എല്ലാരോടും കാണും, കല്യാണപ്പുരയിൽ നിന്ന് കാണും, എന്നിട്ട് കൈ പിടിച്ചിട്ട് പറയും അൽഹംദുലില്ല എങ്കിൽ പ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയേക്കി അൽഹംദുലില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ പൊരുത്തപ്പെട്ട് നിൽക്കേണ്ടി. ആ എന്തിനാ രണ്ടേ മുക്കാ മൂന്നേ മുക്കാൽ ലക്ഷം ഉറുപ്പ്യ മുടക്കുന്ന അജ്ജ് നമുക്ക് മക്ബൂലായി കിട്ടണം. അത് അജ്ജ് മാത്രല്ല, നമ്മൾ ഇന്ന് രാവിലെ നിസ്കരിച്ച നിസ്കാരള്ള സ്വീകരിക്കണേ ആ പൊരുത്തം വേണം. അത് അജ്ജിന് മാത്രല്ല അള്ളാന്റെ റസൂല് പഠിപ്പിച്ച്. അതുകൊണ്ട് ആ ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിലെ സഹാബാക്കളോട്
മദീനത്തെ പള്ളി നെയ്നേറ്റ് പോകാൻ പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത് കേട്ടോ. ഇക്കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഓല എണീറ്റ് പോയിക്കോട്ടെ, ഒരു മടിയും വിചാരിക്കണ്ട. മൂന്ന് തവണ മദീനത്തെ പള്ളിയിൽ നിന്ന് സഹാബാക്കളിൽപ്പെട്ട ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ, ഇത് തമ്മിൽ അലോഗ്യം കൊണ്ടടക്കുന്നവര്, മനസ്സ് വേർപ്പെട്ടവര്, ഞാൻ അത്ര സുഖത്തിലല്ല എന്ന് പറയുന്നവര്, ഇനി കോളെ അങ്ങോട്ട് മോ എനിക്ക് സഹിച്ചൂടാ എന്ന് പറയുന്നവര്, അതിങ്ങനെ പകയും ദേഷ്യമായിട്ട് ഉള്ളു കൊണ്ടടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മടി വിചാരിക്കണ്ട, നീറ്റ് പോയിക്കോളി. മൂന്ന് തവണ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് അത് വിളിച്ചു പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നബിയെ പള്ളിയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പോകാൻ പറയാവോ, ഒരു നല്ല കാര്യത്തിന് വന്നൊത്തിരിക്കുന്ന സ്ഥലല്ലേ. ഉടനെ അള്ളാഹിന്റെ തിരുദൂതന്റെ മുൻപ് ഇബ്നു മസ്ഊദ് റസൂല് കേൾക്കെ വിളിച്ചു പറഞ്ഞു, എന്നാ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹിന്റെ ദിക്ര് ചർച്ച ചെയ്യുന്ന, അള്ളാഹിന്റെ വാക്ക് ചർച്ച ചെയ്യുന്ന എല്ലാ സദസ്സിനും അള്ളാഹിന്റെ ബർക്കത്തിറങ്ങും. ഈ സദസ്സിൽ നിങ്ങൾ വന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെ അള്ളാഹിന്റെ ബർക്കത്ത് ഈ സദസ്സിന് അള്ളാഹ് കൊടുക്കുന്ന. പടച്ചോനെ ഇർഹം, കാരുണ്യം കാണിക്കണേ റബ്ബേ, സ്വർഗം പ്രതീക്ഷിച്ച് വന്നവരാ നാഥ എന്ന് അള്ളാഹിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും. മലക്കൾ എന്നെ ആമീനും ചൊല്ലും, കോടാനുകോടി മലക്കുകൾ. അപ്പൊ അള്ളാഹ് ആ പ്രാർത്ഥന കേൾക്കും. ആ സദസ്സിന് യുനസിലു റഹ്മ വയഗ്ഫിറു ദുനൂബ, അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പാപം അള്ളാഹ് പൊറുക്കും, അവർക്ക് അള്ളാഹ് റഹ്മത്ത് കൊടുത്തോണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് അള്ളാഹ് പറഞ്ഞു, നാ മലക്കുകളോട് നിർത്തിക്കോ, ആ സദസ്സിന് റഹ്മത്ത് കൊടുക്കണ്ട, ആ സദസ്സിന് ബർക്കത്തും വേണ്ട പാപമോചനവും വേണ്ട. അത്ഭുതത്തോടെ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നാദ? അള്ളാഹ് പറയും, ഓനക്കൂട്ടത്തിലുണ്ട്, ആ പെണ്ണ ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അത്ഭുതത്തോടെ സഹാബാക്കൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, അള്ളാഹിന്റെ പ്രവാചകരെ, ആരുണ്ടെങ്കിൽ ആ പടച്ചോന്റെ ബർക്കത്ത് തരാണ്ടിരിക്കുക? ആരുള്ളതിന്റെ പേരിലാ അള്ളാഹ് ഇസ്തിഗ്ഫാർ തടയുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീരോടെ പറഞ്ഞു, ഖാത്തി ഉറഹിമ, ബന്ധം മുറിച്ചവര്, കുടുംബബന്ധം മുറിച്ചവരിയിരിക്കുന്ന സദസ്സിൽ അള്ളാഹിന്റെ ബർക്കത്ത് ഇറങ്ങൂല. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത്, എണീറ്റ് പോണം, ആ കുടുംബബന്ധം ചേർത്തിട്ട് വന്നിരുന്നാ മതി. നമ്മൾ എത്ര ആൾക്കാർ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് നല്ല നിലക്ക് കൊണ്ടുപോകാറുണ്ട്. ഞാൻ എനിക്ക് അത്ഭുതം തോന്നി, എന്തറിയോ, മരിക്കുന്നവരെ നമുക്ക് തോൽക്കാൻ മടിയാ. അവസാനണ്ട് ചില വാപ്പാരൊക്കെ മരിച്ചാല് പള്ളിയിൽ ഒന്നാമത്തെ സെഫ് കൊണ്ടുവെക്കും മയ്യത്ത്, അപ്പോഴുണ്ട് പള്ളിയിലെ സെക്രട്ടറിയോ ഉസ്താദോ ഇതുപോലത്തെ ഒരു മൈക്ക് കൊടുക്കുന്നത് കാണാം. എന്തിനാ? വാപ്പാക്ക് പൊരുത്തം വാങ്ങാൻ. ചില മക്കൾ ഇങ്ങോട്ട് കരയാൻ തുടങ്ങും, ഓന്റെ വാപ്പാനോടുള്ള മഹബത്ത് ഓൻ ആ സമയത്താ പ്രകടിപ്പിക്കുക. ആയ കാലത്ത് വാപ്പാക്ക് ഒരു 10 രൂപന്റെ ചായവെള്ളം വാങ്ങി കൊടുക്കാത്തവനും വാപ്പാന്റെ മുന്നിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാത്തവനും, അപ്പൊ അങ്ങക്ക് എന്തൊക്കെയാ സുഖേടുണ്ടോ? സുഖേടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡോക്ടർ എടുത്ത് പോകണോ? വാപ്പാന്റെ നടക്കാൻ കഴിയാത്ത കാല് നോക്കിയിട്ട് കരയാത്തവനൊക്കെ മരിച്ചെടുക്കുന്ന വാപ്പാന്റെ തലക്കും ഭാഗത്ത് നിന്ന് മൈക്ക് കിട്ടിയ ഒരു കരച്ചില, എന്നിട്ട് കണ്ണീരോടെ നെഞ്ചടറിയിട്ട് പറയും, നിന്റെ ഉമ്മ നിന്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടേ, ഓൽക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം കേട്ടോ കബറ് വിശാലാവാൻ. പൊന്നു മക്കള്, അങ്ങനെ ഒരു ചോദ്യം ആരാ ഇസ്ലാമ പഠിപ്പിച്ച്? അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും കടം വീട്ടാതെ മരിച്ചോ ഇവനാണോ ഇവൻ? ആണ് റസൂലേ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം പുറത്തേക്ക് ഇറങ്ങും. സഹാബിക്ക് റസൂലേ നിസ്കരിക്കണില്ല, റസൂൽ അറിയും ഞാൻ നിസ്കരിക്കൂല. ഈ ഒരൊറ്റ ചോദ്യം അല്ലാണ്ട് മരിച്ച വാപ്പാക്ക് വേണ്ടി മക്കളോട് പൊരുത്തം വാങ്ങാനാണൊന്നും അള്ളാഹ് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ മക്കൾക്ക് തോന്നുക, മരിച്ചെടുക്കുന്ന വാപ്പ മരിച്ചാൽ ആ ചിലർക്ക് സ്നേഹം കൊണ്ട് ഒഴുകുക, വാപ്പാക്ക് വേണ്ടി 10 ചാക്കരി, വാപ്പാന്റെ പേരിൽ എത്തിക്കാനെ കുരുചാക്കരി, വാപ്പാക്ക് വേണ്ടിയിട്ട് അത് നടത്തുക ഇത് നടത്തുക, വാപ്പാക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ട് സങ്കടം ചോദിക്കുക, കാണുന്നവരോടൊക്കെ പൊരുത്തം വാങ്ങുക. ഇത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യേണ്ടിയ, അല്ലാണ്ട് മരിച്ചിട്ട് മക്കളേൽപ്പിക്കേണ്ടിയല്ല. അതുകൊണ്ടാ മരിക്കാൻ കിടക്കുന്ന ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹിനേക്കാളും വലിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? റസൂലുള്ളാഹിനേക്കാളും വലിയ തറവാടുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ? റസൂലുള്ളാഹിനേക്കാളും വലിയ സൗന്ദര്യമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ? അള്ളാഹിന്റെ പ്രവാചകനേക്കാൾ അള്ളാഹിന്റെ അടുത്ത് വിലയുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആ ലോകത്തിന്റെ റസൂലുള്ളാഹ് മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യുഹന്നാസ് മൻ കുന്ത ജലബത്തു ലഹു ദഹറൻ ഫഹാദാ ലഹരി, തലകുനിച്ച് പെരടി കാണിച്ചു കൊടുത്തിട്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സഹാബത്തെ നിന്റെ നാവുകൊണ്ടോ നിന്റെ കൈയോണ്ടോ നിങ്ങൾക്ക് ഇന്നോട് ഒരു അലോഗ്യം ഉണ്ടെങ്കിൽ അതിന്റെ പെരടിക്ക് ചവിട്ടിയാ നിങ്ങൾക്ക് തീർക്കെങ്കിൽ തീരാൻ പറ്റിയെങ്കിൽ നിന്റെ പെരടി ദാ വന്നവർക്ക് ചവിട്ടിയിട്ട് ചവിട്ടിക്കൂട്ടാം എന്റെ പെരടി, തല്ലേണ്ടവർക്ക് എന്റെ മുതുക് നോക്കി നല്ല തല്ല് തല്ലാം, എന്നാലും നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടിരണം. നമ്മൾ പറയൂല, എന്നെ 2 തല്ല് വെച്ചാൽ എനിക്ക് ഇന്നോട് പൊരുത്തം തരുമെങ്കിലും ഇന്ന തച്ചോടോമ്.
അതേ വർത്താൻ അള്ളാഹിന്റെ തിരുദൂതം പറയാ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, നബിയെ എന്ത് വർത്താനാ റസൂലേ, അങ്ങനെ ഉണ്ടോ പ്രവാചക? അള്ളാന്റെ തിരുദൂതൻ പറയും, ഉമറെ, അള്ളാന്റെ മഹശറയിൽ അള്ളാ നിന്റെ നിസ്കാരത്തിനും നോമ്പിനും വിലയിടാൻ വേണ്ടി എന്നെ ഒരുമിപ്പിച്ചു നിർത്തും. ആ സമയത്ത് അള്ളാ അടിമകളോട് വിളിച്ചു പറയുന്ന, ആരെങ്കിലും മുഹമ്മദിന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ അലോഗ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് നേരെ മറുഭാഗത്ത് വന്നിക്കണം. ആരെങ്കിലും മുഹമ്മദിനോടോ മുഹമ്മദ് ആരോടെങ്കിലോടോ അലോഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവര് മറുഭാഗത്ത് വന്നിക്കണം. അപ്പം മറുഭാഗത്ത് ആരെങ്കിലും വന്നു നിന്ന അള്ള പറയുന്ന, എന്റെ നിസ്കാരവും നോമ്പോ കാടെ നിൽക്കട്ടെ, ഈ ആദ്യം ഓനോട് പൊരുത്തം വാങ്ങിയിട്ട് വാ. കൈമലർത്തിയിട്ട് അള്ളാന്റെ റസൂല് കരഞ്ഞോണ്ട് ചോദിക്കുന്നു, ഉമറേ, അള്ളാന്റെ മഹശറയിൽ എങ്ങനെയാ മോനെ പൊരുത്തം വാങ്ങുക? അത്ര ഗൗരവപ്പെട്ട വിഷയാത്. നമ്മൾ എത്ര ആള് പൊരുത്തം വാങ്ങി, എത്ര ആൾക്കാർക്ക് അത് ചോദിക്കാൻ പറ്റി, എത്ര ആൾക്കാർ ഇപ്പൊ അത് ശരിയാക്കി നടക്കുന്നുണ്ട്. ഞാനിത് വെറുതെ പറയുന്നല്ല, ഞാൻ ഇതേ വിഷയം ഒരിക്കല് ഇതുപോലത്തെ ഒരു സദസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു വാപ്പ, ഒരു പ്രായമുള്ള വാപ്പ, വയസ്സനായ വാപ്പ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങളോട് ആരോ ഈ വിഷയം ഇവിടെ പറയാൻ പറഞ്ഞാണോ? ഞാൻ പറഞ്ഞ, അല്ല. എനിക്കും തോന്നി ഇന്നത്തെ മുസ്ലിം സമുദായം ബാക്കിയെല്ലാത്തിലും ഉഷാറാ, നിസ്കാരവും നോമ്പും കൊടുക്കാനൊക്കെ എന്താ ഉഷാറ്, ദീനീ പ്രവർത്തനമൊക്കെ, പക്ഷെ കുടുംബക്കാരായിട്ട് നല്ല രസമല്ല. ഉമ്മയും വാപ്പയായിട്ട് പണക്കില്ല, മൂത്താപ്പയായിട്ട് പണക്കില്ല, അമ്മാച്ചനുമായിട്ട് പണക്കില്ല, ഇതൊക്കെ മനസ്സിലുണ്ടാനും. പിന്നെ ആ ഇബാദത്തിന് അള്ള ഒരു വിലയിടൂല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു. അയാളൊന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അന്ന് രാത്രി എനിക്ക് ദുബായിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് നിങ്ങളെ അറിയാല, നിങ്ങൾക്ക് ഇന്നേ അറിയാല, പക്ഷെ അൽഹംദുലില്ല എന്റെ വാപ്പാനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. എന്റെ വാപ്പ നല്ലൊരു മനുഷ്യനാണ്, സുബൈക്ക് പള്ളിയിൽ പോകും, ഞാൻ നാട്ടിൽ പോയാൽ എന്നെ എന്റെ പേരക്കുട്ടികളെയും കൂട്ടിയിട്ടേ വാപ്പ പള്ളിക്ക് പോകും, നേരത്തെ പള്ളിയിൽ പോയി മോട്ടർ ഇടും, പള്ളിയിലുള്ള എല്ലാം വൃത്തിയാക്കല് വാപ്പയാ, സുബീബാങ്ക് വാപ്പയാ, ഓരോ ഭക്തിനും എന്ത് തിരക്കാണെങ്കിലും വാപ്പ പള്ളിക്ക് പോകും, ഉള്ളത് വാപ്പ ആളുകൾക്ക് സഹായിക്കുകയും ചെയ്യും. പക്ഷെ എന്റെ വാപ്പാനെ പറ്റി എനിക്ക് ഒരൊറ്റ സങ്കടം ഉള്ളതിനും, വാപ്പയും മൂത്താപ്പയും തമ്മിൽ പിണക്കില്ല 9 കൊല്ലമായിട്ട്. ഇന്ന് നിങ്ങൾ ആ പ്രസംഗം പറഞ്ഞതുകൊണ്ടാവാം വാപ്പ പള്ളിയിൽ നിന്ന് നേരെ പോയത് മൂത്താപ്പാന്റെ അടുത്തേക്ക്. ഈ ശനിയാഴ്ച, ഒരു വ്യാഴ്ച ഞാൻ പോണ്, ഈ ശനിയാഴ്ചത്തേക്ക് മൂത്താപ്പാനെ നോമ്പുറ ക്ഷണിച്ചിട്ടാ വാപ്പ വന്ന്. അത് കേട്ടപ്പോ എനിക്ക് അൽഹംദുലില്ല നിങ്ങളെ വിളിക്കണം എന്ന് തോന്നി വിളിച്ചതാ. അതും കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഞാൻ സ്കൂളിലേക്ക് വരുമ്പോ 8:30 അതേ മകൻ പിന്നെയും വിളിച്ചു. ആദ്യം കുറെ കരഞ്ഞിട്ട് കണ്ണീരോടെ പറഞ്ഞു, സാധേ, ഒരു സന്തോഷമുണ്ട്, ഒരു സങ്കടമുണ്ട്. സന്തോഷം എന്ന് പറയാൻ ശനിയാഴ്ച മൂത്താപ്പയും മക്കളും വന്നു, നോമ്പൊക്കെ തുറന്നു, അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഞങ്ങളെ ക്ഷണിച്ചതാ, ഞാൻ അപ്പോഴേക്ക് നാട്ടിലേക്ക് എത്താന്ന് വാക്കും കൊടുത്തതാ. പക്ഷെ ഇന്ന് രാവിലെ അത്തായം കഴിക്കാൻ വേണ്ടി ഉമ്മ ചെന്ന് വിളിച്ചു നോക്കുമ്പം വാപ്പ തണുത്ത് കിടക്കുക, വാപ്പ മരിച്ചിട്ടുണ്ട്, 12 മണിക്കാണ് മയ്യത്തസ്കാരം എന്നും പറഞ്ഞ് ആ മകൻ ഫോൺ വെച്ചു. എന്നിട്ട് ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട്, സാറേ, എനിക്കെ വാപ്പാനെ പറ്റി എന്തോ സന്തോഷം തോന്നിപ്പോ, വാപ്പ മരിച്ചാലും എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്താ, വാപ്പക്ക് ഞാൻ കണ്ട ആകെ ഒരു കുറവ് എന്റെ വാപ്പയും മൂത്താപ്പയും തമ്മിലുള്ള പണക്കായിരുന്നു. അത് നന്നായിട്ടാ വാപ്പ പോയത് എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് എന്തോ സമാധാനം തോന്നുന്നുണ്ട്. അത് നമ്മളെ നേരെ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ അഥവാ ഇന്ന് പുലർച്ചെയാ മരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രിയാ മരിക്കുന്നതെങ്കിൽ, ഈ തിരിച്ചുള്ള യാത്രക്കിടയിലാണ് ലക്ഷ്യം തെറ്റി വന്നൊരു വാഹനം നമ്മൾ ഇടിച്ചു തെറിപ്പിച്ചതെങ്കിൽ, ഒരു പൊരുത്തം പോലും ചോദിക്കാൻ സമയം കിട്ടാതെ മരിക്കുമ്പോ പിന്നെന്തിനാ മനുഷ്യന്മാരെ ഈ പട്ടിണി, പിന്നെന്തിനാ ഈ നിസ്കാരവും നോമ്പുമൊക്കെ, അള്ളാക്ക് വേണ്ടാന്ന് അള്ള പറഞ്ഞേ. ആൾക്കാർക്ക് മരിക്കുന്നവരെ ഒന്ന് കുടുംബബന്ധം നന്നാക്കാൻ മടിയ. ന്യായം എന്റെ പക്ഷത്താ, പിന്നെ ഞാനെന്തിനാ തോൽക്കുന്നതെന്നല്ല, പടച്ചോനെ, ഞാനങ്ങ് തോറ്റേട്ടേ, ഞാനങ്ങ് ചെല്ലട്ടെ, എന്റെ ഭാഗം ശരിയാവട്ടെ. ഭർത്താക്കന്മാരോട് പറയണം, ഭാര്യമാര്, ദാ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ പോണം, അല്ലാണ്ട് എന്ത് പറഞ്ഞു കൊടുക്കരുത്, നിങ്ങൾ പോകണ്ടോ, അങ്ങനെ വിളിക്കുമ്പോഴേക്ക് പായാൻ നിൽക്കുക, നിങ്ങൾ പോകാൻ നിൽക്കണ്ടോ, നിങ്ങൾക്കും ഇല്ലൊരു വില. ഇത് പറഞ്ഞിട്ട് ആ കുടുംബത്തിലെ ആൾക്കാർ തമ്മിൽ പണിക്കുക, അങ്ങനെ പോണം, ഇനി വിളിച്ചിട്ടില്ലെങ്കിലും ചെല്ലണം, കയ്യ് പിടിക്കണം, സലാം പറയണം, നമ്മൾ നമ്മുടെ ഭാഗം ശരിയാക്കണം. ഞാൻ എന്റെ ജീവിതത്തിലുള്ള മറ്റൊരു അനുഭവമാണ്, ഉംറക്ക് അമീറായിട്ട് പോകാറുണ്ട് ഞാൻ. ഒരു ദിവസം ഹറമിലെത്തിയപ്പോ, നിങ്ങൾ കേട്ടതായിരിക്കും, ഹറമിലെത്തിയപ്പോ ഒരു മകൻ പറഞ്ഞിട്ട് വന്നു, സാറേ, നിങ്ങളെ കൂടെ എന്റെ അമ്മ ഉണ്ട്, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ച, ആരാ? എന്ന അമ്മയാ? ഞാൻ പറഞ്ഞ, ആ അമ്മ പോയല്ലോ, കാരണം മക്കയിലെത്തിയ ഉടനെ ഉമ്ര കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞെങ്കിൽ പാസ്പോർട്ട് വേണം സാറേ. എന്തിനാ? എന്റെ മോളുണ്ട് ജിദ്ദയില്, എനിക്ക് അവിടെ പോണം. ഞാൻ കൊടുത്തു, ഉമ്മ 2 ദിവസം മോളെടുത്ത് പോയി വന്നതാ. ആ അമ്മാനെ പറ്റിയ ഈ മോൻ പറയുന്നത്, ഉമ്മ എന്റെ അടുത്തേക്ക് വന്നില്ല. ഞാൻ പറഞ്ഞു, ഉമ്മ വന്നല്ലോ. മോൻ പറഞ്ഞു, പെങ്ങളെ എടുത്തുക്കാ പോയത്, എന്റെ അടുത്തേക്ക് വന്നില്ല. ഞാൻ ചോദിച്ചു, അതെന്തി? ഒന്നുമില്ല, ഞാൻ ആയ കാലത്തെ പഠിച്ച് എനിക്ക് അത്യാവശ്യം നല്ലതെന്ന് തോന്നിയപ്പോ ഞാൻ ആദ്യം ഉമ്മാനോട് പറഞ്ഞു, പാവപ്പെട്ട ഒരു കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കും ഉമ്മ. അവസാനം ആരൊക്കെയോ തടഞ്ഞിട്ടും ഞാൻ അങ്ങനത്തെ ഒരു കുട്ടീനെ, വാപ്പല്ലാത്ത ഒരു കുട്ടീനെ കണ്ടെച്ച്
ഞാൻ അവളെ കല്യാണവും കഴിച്ച്, അതും കുടുംബക്കാർക്കാർക്കും ഇഷ്ടമായില്ല. പിന്നെ കല്യാണത്തിന്റെ അന്ന് ഞാൻ അവളെ പർദ്ദടിച്ചാ കൊണ്ടുവന്ന്, അതൊന്നും നമ്മക്ക് ദഹിക്കൂലെന്ന്. നമ്മൾ വലിയ മുജാഹിദീങ്ങളും മുത്തക്കീങ്ങളും ആ. കല്യാണത്തിന്റെ അന്ന് നമുക്ക് 15,000 കാഞ്ചീപുരം സാരി എന്നെ ഉടുപ്പിക്കണം, അത് ഉടുപ്പിക്കാൻ ഇവിടുന്ന് 10 ആള് പോണം, കോഴിക്കോട്ട് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകണം. എന്നിട്ട് ഇപ്പൊ ഉസ്താദുമാരെ വിളിച്ചിട്ട് ചോദ്യം എന്താണെന്നറിയോ, സ്വാലിഹായ അമ്മമാരുടെ ചോദ്യം, ചില സ്വാലിഹായ വാപ്പാരുടെ ചോദ്യം, ഉസ്താദേ നമ്മൾ നെറ്റ് ഇട്ടിട്ട് അതിന്റെ അടി മേലെയാണല്ലേ തട്ടിടുക, അപ്പൊ നെറ്റിന്റെ അടിയിൽ നമ്മൾ മഫ്ത ഇടുണ്ടോ, ആ മഫ്തന്റെ ഉള്ളിൽ നമ്മൾക്ക് മുല്ലപ്പൂ വെക്കുന്നതിന് ഇസ്ലാമികപരമായിട്ട് തെറ്റുണ്ടോന്ന് ആ ചോദ്യം. അത്ര കുശാഗ്രതയാണ് നമുക്ക്, കുറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, അത്രയാണ് നമ്മളെ ചിന്ത. ആ ഒരൊറ്റ ദിവസത്തേക്ക് 18,000 20,000 വാങ്ങിയ സാരി ഇപ്പോഴും ഉണ്ട് കല്യാണ പെണ്ണിന്റെ അലമാരയില്. ഏതെങ്കിലും ഒരു വാപ്പാന്റെ നെഞ്ച് പടഞ്ഞോ ആ 10 റുപ്യ നഷ്ടയിന്, ഒരൊറ്റ ദിവസത്തെ 1.5 മണിക്കൂറിന് ഇടാൻ വെച്ച മുതലിന് ഇപ്പോഴും പവറ് കാണിച്ചിട്ട് അത് അലമാരയിൽ വെക്കുമ്പോ വാങ്ങിക്കൊടുത്ത വാപ്പാരെ ഒരു നിമിഷമെങ്കിലും അതിനെ ആലോചിച്ചിട്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ നിങ്ങക്ക്? അത് ഉടുപ്പിച്ചു കൊണ്ടുവന്ന അമ്മമാരെ ഒരു നിമിഷം ആലോചിച്ച് കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ നിങ്ങക്ക്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിസർജിക്കാൻ കാഷ്ടിക്കാൻ കാത്തു നിൽക്കുന്ന ഒട്ടകത്തിന്റെ വിസർജ്യ ഭാഗത്ത് വാവച്ച് കാത്തിരുന്ന് ചാണക ഉണക്കി തിന്നുന്നവരില്ലേ ഈ ലോകത്ത്? ഇപ്പോഴും എച്ചിൽ പാത്രങ്ങൾ നക്കി തുടയ്ക്കുന്നവരില്ലേ? ഇപ്പോഴും വാമ്പാക്ക് പണമില്ലാത്തതിന്റെ പേരില് ആശുപത്രിയില് അല്ലെങ്കിൽ ജീവിതത്തില് കല്യാണം നടക്കാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടികളില്ലേ? ചോർന്നൊലിക്കുന്ന കൂരന്റെ കീഴില് പൈതലിന് മയം നനയാതെ വെപ്രാളപ്പെടുന്നവരില്ലേ? ഓപ്പറേഷന് വേണ്ടി പണം തികയാത്തതിന്റെ പേരിൽ പൂർണ്ണമായും അന്ധനായിപ്പോയ ആളുകളില്ലേ ഈ നാട്ടില്? അവരൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ 10,000-20,000 സാരി നമ്മളെ അലമാരയിൽ കിടക്കുന്നത്. പടച്ചോൻ വെറുതെ വിടൂലട്ടോ, ആലോചിച്ചുകൂടേണ്ടി, ഇത് വെറുതെ പറയുന്നല്ല. ആ ഉമ്മ ഈ മകനോടുള്ള പണക്ക് അന്ന് തുടങ്ങിയതാ. പിന്നെ അതുമല്ല മെയിനായിട്ട് പണങ്ങാൻ കാരണം, ഓൻ പറയാ, ഉസ്താദെ ഞാനൊരു പുര ഉണ്ടാക്കാൻ വിചാരിച്ച്, വീട് ഉണ്ടാക്കുന്ന അന്ന് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബക്കാരോടൊക്കെ, ഈ പുര എന്റെ അധ്വാനം ആണെങ്കിൽ ആ പുരയിലേക്കുള്ള സാധനവും ഞാൻ തന്നെ വാങ്ങും, നിങ്ങൾ മാമൂലും പറഞ്ഞ ആരെ കൊണ്ടൊന്നും കൊണ്ടുവരിക്കരുത് കേട്ടോന്ന്. അവസാനം ഓൻ പുരന്റെ പണി കഴിഞ്ഞ് നാട്ടിൽ വന്നു നോക്കുമ്പോൾ പുരയിൽ ഒരു ഫ്രിഡ്ജും ഒരു കട്ടിലും ഒരു ഡൈനിങ് ടേബിളും. ഓൻ ചോദിച്ചു, അമ്മ അത് ആരാ കൊണ്ടോന്ന്? ഉമ്മ പറഞ്ഞ പോലെ, എന്റെ ഓളമ്മ. ഉമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒരു സൂചന പോലും കൊടുക്കരുത്, ഞാൻ വാങ്ങിക്കോളാന്ന്. അത് നമ്മൾ പറഞ്ഞിട്ടൊന്നല്ല ഓള് കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ, ആ അമ്മ ഓളെ കാണാൻ വന്നപ്പോ ഈ ഉമ്മ പറഞ്ഞ പോലെ, എന്ത്, ഇന്റെ മൂത്തോക്ക് ഞാൻ കൊടുത്തേക്ക്, ഇന്റെ ഇളയോക്കും ഞാൻ കൊടുത്തേക്ക്, അങ്ങനെയാണല്ലോ കൊള്ളിക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാ, നമ്മളെ പെൺകുട്ടിയൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുക്കും, നമ്മളെ പെൺകുട്ടിയാന്ന് കരുതിയിട്ട്. അങ്ങനെ കേട്ടപ്പം മാനാഭിമാനമുള്ള ഏത് ഉമ്മാക്ക നെഞ്ചു പടയാതിക്ക, ആ അമ്മ ഉള്ളത് കടം വാങ്ങിയിട്ടും ആ മോളെ വീട്ടിലേക്ക് സാധനം കൊണ്ടുവന്നതാണ്. ഇതറിഞ്ഞ ഓൻ അതിന്റെ പൈസ അപ്പൊ തന്നെ ആ ഉമ്മ കൊണ്ട കൊടുത്തു. അന്ന് ഉമ്മ ഒരു ശബ്ദം എടുത്തു, ഇനി എന്റെ പൊരുക്കാൻ കയറൂല. എന്നിട്ട് ഹറമിൽ വന്നിട്ട് ആ മോൻ വിളിച്ചിട്ട് ഉമ്മ പോണില്ല. ഇവിടെ ആരാ കുറ്റക്കാരി? അങ്ങനത്തെ ഉമ്മാരെ നല്ലോണം പൊലിപ്പിച്ചു നോക്കണം എന്ന് ഇസ്ലാം പറഞ്ഞില്ലട്ടോ. നോക്കിഞ്ഞോട് എന്തോന്നിയാലും ശരി, മാമൂലും നാട്ടാചാരവും വിടാതെ കിബറും നോക്കി നടക്കുന്ന അമ്മാരെയും പാപ്പാരെയും നോക്കണമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. മക്കള് നോക്കുന്നില്ല എന്നുള്ള കാരണം പറയുന്നതിന്റെ മുൻപ് മക്കളോട് ദീനീച്ചിട്ടയിൽ അങ്ങോട്ട് പെരുമാറിയോ എന്ന് ചിന്തിച്ചാലേ അമ്മാക്കും പാപ്പാക്കും അതിനുള്ള അർഹത ഉള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിച്ച്. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ ആ കാര്യം പഠിപ്പിച്ച് ഓർമ്മപ്പെടുത്തിയതും. ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം, ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. അത്രമാത്രം പണക്കാ നമ്മളിൽ പലരും, നമ്മൾ എത്ര ആളുകൾ ശരിയായി. ഇനി പോട്ടെ, ഇന്ന് ഏതാ ദിവസം? ഞായറാഴ്ച. നാളെ തിങ്കളാ. തിങ്കളും വ്യാഴവുമാണ് നമ്മളെ അമൽ അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, അള്ളാന്റെ അടുത്തേക്ക് മലക്കട് കൊണ്ടുപോകാൻ കാത്തു നിൽക്കുക. പക്ഷേ ചില അടിമകളുടേത് അള്ള കൊണ്ടുപോകാൻ സമ്മതിക്കൂല. മലക്കട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ആകാശത്തിന്റെ കവാടം പടച്ചോൻ തുറന്നു കൊടുക്കൂല. കൊണ്ടുപോയ മലക്കുകൾ അള്ളാനോട് പറയും, പടച്ചോനെ ഫറോക്കില് ഇത്രക്ക് ദീനീ ചിട്ടയില് ജീവിക്കുന്ന ഒരു കുടുംബം വേറല്ല, നിസ്കരിക്കാനോല് വരും, നോമ്പോല് നോൽക്കും, തറാവിക്കോല് വരും, ആര് ചോദിച്ചാലും 100 or 100 കൊടുക്കും, ഖുറാൻ എത്രയോ തവണ ഒരു കഥം ഓതിയിട്ടുണ്ട്, എന്നിട്ടും ഇവരുടെ ഇബാദത്തൊന്നും എനക്ക് വേണ്ടാന്ന് പറഞ്ഞ എന്തുകൊണ്ടാ റബ്ബേ? അല്ല പറയും, കദിപ്ത കള്ളനാണോ? മലക്കുകൾ അത്ഭുതത്തോട് ചോദിക്കും, നാദാ കള്ളനോ? അള്ളാന്റെ കൽപ്പന വരും, ഓൻ കുടുംബ ബന്ധം മുറിച്ചോനാ, കുടുംബ ബന്ധം മുറിച്ചോനാ, ഓന്റെ ഒരമലും എനിക്ക് വേണ്ട, അത് ഓന എന്നെ തിരിച്ചു കൊടുക്കി, ഞാൻ ഇതിന് വിലടൂലാണ്. അത്ര ഗൗരവപ്പെട്ടൊരു വിഷയ ബന്ധങ്ങൾ. ആ ബന്ധം നമ്മളുടെ ജീവിതത്തിൽ നശിക്കുകയോ അകലുകയോ ചെയ്താൽ ഉറപ്പിച്ചോളി, അതൊരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാന്റെ കോടതിയിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധമാണ് ഞാനീ പറഞ്ഞ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഇന്ന് ബന്ധങ്ങളൊക്കെ അകന്നോണ്ടിരിക്കുക. ഈ ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ പേടിയാ സ്വന്തം മക്കൾ നോക്കുമെന്നുള്ള പേടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, ഇപ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കി.
ഞാൻ എൻ്റെ ഭാര്യനോട് ഇടക്കിടക്ക് ചോദിക്കലുണ്ട്, ഞാൻ ഇല്ലാണ്ടായി എന്താക്കും? അപ്പോഴേക്കും ഓട് കരയാൻ തുടങ്ങും. അതേമാതിരി ഓട് എന്നോടും ചോദിക്കും, ഞാൻ ഇല്ലാണ്ടായി നിങ്ങളെന്താക്കും മക്കളെയും കൊണ്ടുവച്ച്? അപ്പോഴേക്കും ഇരിക്കും ബേജാറ് വരും. ഇത് നിസ്സഹായമായ ഒരു വാർദ്ധക്യത്തിലാണ് സംഭവിക്കുന്നതെങ്കിലോ ആരും ഇല്ലാണ്ടായി പോണ്. നോക്കുന്നു പ്രതീക്ഷ വെച്ച് ഒരായുസ് മുഴുവൻ വളർത്തിക്കൊണ്ടുവന്ന മക്കള് അവരെ ഭാര്യയും മക്കളെയും നോക്കിയിട്ട് ജീവിക്കുമ്പോൾ നമുക്കൊരു വിലയും തരാതിരുന്നാൽ ഏത് മനസ്സാ മനുഷ്യരെ പടയാണ്ടിരിക്കുക? ഏതുമ്മാൻ്റെയും അപ്പാൻ്റെയും ആ കണ്ണ് നിറയാണ്ടിരിക്കുക. ആ കണ്ണിൽ ഒരു പൊടി തുള്ളി കണ്ണുനീര് മതി അള്ളാന്റെ അടുത്ത് ഒരു ആയുസ് മുഴുവൻ നമ്മൾ അള്ളാന്റെ ശത്രുക്കളാവാനും ശാപം കിട്ടാനും. അതുകൊണ്ടാ അള്ളാഹുവിന്റെ തിരുദൂതൻ ആവർത്തിച്ച് പഠിപ്പിച്ചതും വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഉമ്മനെയും വാപ്പനെയും നല്ല നിലക്ക് നോക്കണം. ആ ബന്ധങ്ങളൊന്നും നിങ്ങൾ നശിപ്പിക്കരുത്. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ പവറും അനുഗ്രഹങ്ങളും ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഉണ്ടാ? അവര് പ്രാർത്ഥിക്കുന്ന മാതിരി ലോകത്തൊരാളും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂല. അവര് തേടിയതുപോലെ. കാരണം എന്താണെന്നറിയോ, ഒരു വാപ്പയും അമ്മയാകുമ്പോ നമുക്ക് ബോധ്യപ്പെടും. ഞാനിപ്പോ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയലും, പഠിച്ചവനെ എന്നെ എന്റെ മക്കളൊക്കെ ഒരു നല്ല നിലക്കെത്തിയിട്ട് ഈയെന്നെ മരിപ്പിക്കാവുകയെന്ന. അതെന്തുകൊണ്ടാണെന്നറിയോ, കണ്ടവന്റെ അടുക്കളയിലൂടെ കണ്ടവര് കൊടുക്കുന്നത് തെണ്ടി ജീവിക്കേണ്ടി വരുന്ന ഒരു എത്തീം മക്കളായി പോയാ പിന്നെ എന്റെ മക്കൾക്ക് ഒരു അഡ്രസ് ഉണ്ടാവൂല പഠിച്ചവനെ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാ എല്ലാ മക്കളെയും ഇമ്മയും വാപ്പയും ജീവിപ്പിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരിക. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഈ നടത്തുന്ന ഒരുപാട് യാത്രക്കിടയിൽ അല്ല എന്നെ കാക്കുന്നത് പോലും, ഞാൻ വരുന്നത് വരെ രാത്രി കാത്തിരുന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യക്കും മക്കൾക്കും കാവലിരുന്ന് അവസാനം നട്ടപ്പാതിരക്ക് സ്വന്തം തറവാട്ടിലേക്ക് നടന്നു പോകുന്ന എൻ്റെ ഉമ്മാന്റെ നാവാന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ഒരായുസ് മുഴുവൻ ബസ്സിൽ ജോലി ചെയ്ത് ത്യാഗം സഹിച്ച് ഞങ്ങൾ ആറ് പേരെ പോറ്റാൻ വേണ്ടി കണ്ണീരോടെ സങ്കടം സഹിച്ച് ആരെ അറിയിക്കാണ്ട് പോറ്റിക്കൊണ്ടുവന്ന വാപ്പാനെ നോക്കുമ്പോഴും എനിക്ക് ഉറപ്പാ അവരുടെ മനസ്സായിരിക്കും നമ്മളെ ആയുസ് നിലനിർത്തുന്നത്. പക്ഷെ ഇന്ന് കുറച്ചങ്ങട്ട് കഴിയുമ്പോഴേക്കും ആർക്കും ഉമ്മയും വാപ്പയും വേണ്ട, തിരക്കായി, നോക്കാൻ നേരമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉമ്മാനെയും വാപ്പാനെയും ചെന്ന് കണ്ട് കൈപിടിക്കാൻ ആർക്കും നേരമല്ലപ്പോ. എല്ലാവർക്കും നേരം ഉണ്ടാകുമല്ലോ മരിക്കുമ്പോഴാ. അന്ന് ആർക്കും ഒരു നേരക്കുറവും ഉണ്ടാവില്ല. കാരണം എന്താ, അന്നാളെ കാണിക്കാൻ വരും, തൽക്കുംഭാഗത്ത് കുത്തിരിക്കും, മയ്യത്തൊക്കെ കൊണ്ടുപോകും, പുരയിൽ സജീവാകും, പിറ്റേന്നതിന്റെ പിറ്റേന്ന് വരെ അവിടെ കുത്തിരിക്കും. പിന്നെ ഒരു നാലു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം നിശ്ചയിച്ചിട്ട് നമ്മൾ പോകും. എന്തിന്? മരിച്ച വാപ്പാന്റെ വീതം സ്വത്ത് വീതം വെക്കേ. അത് ഉറപ്പ് വരുത്തിയിട്ടാ ചിലർ മടങ്ങുക. ആ ഒരു മാതാപിതാക്കളെ അവരുമായിട്ടുള്ള ബന്ധം എത്ര നല്ല നിലയിലാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. മരിയക്കളോട് പറയട്ടെ, ഭർത്താവിന്റെ അമ്മയും വാപ്പയും അമ്മോശനും അമ്മായും അല്ല, അല്ലെങ്കിൽ ഭാര്യന്റെ അമ്മയും വാപ്പയും അമ്മോശനും അമ്മായും അല്ല, സ്വന്തം അമ്മയും വാപ്പയ്യ. ഇസ്ലാമിൽ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്ര ബന്ധമാണ് കെട്ടിയ പെണ്ണിന്റെ അമ്മയും വാപ്പയും കെട്ടിയ ആണിന്റെ അമ്മയും വാപ്പയും. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുക. ഇന്ന് നമ്മളെ തിരക്ക് ഉമ്മ ഒന്ന് കാണണം എന്ന് ആഗ്രഹം പറഞ്ഞ ചില മക്കള് തിരിച്ചങ്ങോട്ട് പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാ? അലക്കാനുണ്ട്, തിരുമ്പാനുണ്ട്, മക്കൾക്ക് ട്യൂഷന് പോകാനുണ്ട്, പിന്നെ പൊരയൊന്ന് അടിച്ച് വൃത്തിയാക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഉമ്മ എന്റെ തിരക്ക്. ഇനി ആണിനോടാണ് പറയുന്നതെങ്കിൽ ഓൻ പറയും, ഉമ്മ നിങ്ങൾക്ക് എന്റെ തിരക്ക് അറിഞ്ഞൂടെ, പോകണം, വാങ്ങണം, അധ്വാനിക്കണം, ചെലവാക്കണം, കൊണ്ടുവരണം, അങ്ങോട്ട് പോവാണ്ട് ഇങ്ങോട്ട് പോവാണ്ട് ഒന്ന് പുറത്തിറങ്ങണം എന്ന് തോന്നിയാൽ പോലും പറ്റണില്ല ഉമ്മ എന്ന് പറയും. ആ തിരക്കൊക്കെ ഒയ്യുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെടും. അതെപ്പോഴാണ്? നമ്മളെ തിരക്കൊക്കെ തീർന്ന് നമ്മളെ മക്കള് നമ്മളെ നോക്കാതിരിക്കുമ്പോൾ അന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ തിരക്കിൻ്റെ ഇടയിൽ ഒരു മിനിറ്റ് ഉമ്മാക്കും പാപ്പാക്കും കൊടുത്തീനെ, അതെത്ര അവർക്ക് സന്തോഷം ഉണ്ടാകുന്നോ അതുപോലെ എൻ്റെ മക്കൾ ഇപ്പം എനിക്ക് ഒരു മിനിറ്റ് തന്നേനെ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. അതിനാൽ അന്നുണ്ടാകുന്ന ആ കുറ്റബോധവും നീറലും ഉണ്ടല്ലോ, അത് മരിച്ചാലേ നമ്മളെ വിട്ടുപോകും. ആ മക്കൾക്ക് അള്ള കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷയാണത്. കുടുംബക്ക് കയറുമ്പോൾ പലരും വന്ന് കൈ പിടിച്ചിട്ട് പറയും, ഉസ്താദേ ഓ പ്രാർത്ഥിക്കണം. എന്തിന്? ഒരു മനസ്സമാധാനത്തിന്. എന്തേ അല്ല, ഒന്നുമില്ല, അമ്മനെയും വാപ്പനെയും ഒക്കെ അങ്ങനെ ഉറക്കത്ത് കാണുക, തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു സമാധാനക്കേട്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? ആയുസ് തീരുന്നവരെ ഉമ്മനെയും വാപ്പനെയും നല്ലവർക്ക് നോക്കിയില്ല. പിന്നെ അവസാനം അവരൊക്കെ മരിച്ച് കബറിലേക്ക് വെച്ച് സ്വന്തം മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞേക്കുമ്പോൾ നമ്മളെ മനസ്സിങ്ങനെ പൊള്ളും, ഇതെനിക്ക് കിട്ടണ്ടിയ, എനിക്കിത് കിട്ടണ്ടിയ. കാരണം എന്താ? ഉമ്മനെയും വാപ്പനെയും നോക്കാത്തതിന് പഠിച്ചോം തരിക. ആരോടിട്ട് പറയാനും പറ്റുന്നില്ല, ഉള്ളു കൊണ്ടുനടക്കാനേ പറ്റുന്നുള്ളൂ. ആ കുറ്റബോധവും വേജാറും നീറലും ഉണ്ടല്ലോ മക്കളെ, അത് നമ്മളെ മണ്ണിലേക്ക് വെക്കുമ്പോഴേ തീരും. അതുവരെ പഠിച്ചോം തരുന്ന ശിക്ഷയാണ്. ആ ബേജാറിൽ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? മരിച്ചോയ ഉമ്മാനെയും വാപ്പാനെയുങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ത്യാഗം സഹിച്ചിട്ടാ ഇന്ന് നമ്മളെ മക്കൾ നമ്മൾ പോറ്റണ്. ഇക്കണ്ട സൗകര്യങ്ങളില്ലാത്തൊരു കാലത്ത് എത്ര ത്യാഗം സഹിച്ചിട്ടായിരിക്കും അവർ നമ്മളെ പോറ്റിയത്. ആ രണ്ടു പേരും വാർദ്ധക്യത്തിലെത്തി, നമ്മളൊക്കെ ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കളെ വായിൽ നിന്നിങ്ങനെ ഒലിക്കുമ്പോ നമ്മൾ പറയും തേനൊലിക്കുന്നതാ. സംഭവം ഉമിനീര് തന്നെയാ, തുപ്പൽ തന്നെയാ, പക്ഷെ അത് തേനായിട്ടാ നമുക്ക് അനുഭവപ്പെടുന്നത്.
എന്നാൽ അതേ അവസ്ഥയിലേക്ക് ആ കുട്ടി പിന്നെയും വരും. വാർദ്ധക്യത്തില് ചില വാപ്പാരിങ്ങനെ നിൽക്കുന്നുണ്ടാവും, അങ്ങനെ ഒലിക്കുന്നുണ്ടാവും. എന്നപ്പോ നമ്മോട് തുപ്പിക്കൂടെ എന്ന് വെച്ചാൽ വാപ്പാക്ക് തുപ്പാൻ കഴിവില്ല, നീട്ടി തുപ്പിയാ ഇലോടിങ്ങ് ചൊലിച്ച് ചാടിയതേ ഉള്ളൂ. അത്ര നിസ്സഹായതയിലേക്ക് എത്തുന്ന ഒരു സമയത്ത് മാതാപിതാക്കളെ ജീവന തുല്യം സ്നേഹിച്ച് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാനും നോമ്പോൽക്കാനൊന്നും അല്ല പറഞ്ഞിട്ടില്ലട്ടോ. മാതാപിതാക്കളോട് സ്നേഹവും കാരുണ്യവും കടപ്പാടും കടമയും നിർവഹിക്കാത്ത മക്കളെ നിസ്കാരം എനിക്ക് വേണമെന്ന് അല്ല പറഞ്ഞിട്ടില്ല. ഓന്റെ ദീനീ പ്രവർത്തനം എനിക്ക് വേണമെന്ന് അല്ല പറഞ്ഞിട്ടില്ല. ഒരു ഉമ്മന്നാള് കരഞ്ഞോണ്ട് പറഞ്ഞു, ഉസ്താദെ മോള് ഭയങ്കര പ്രവർത്തകയാ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ല പറയാൻ അടക്കട്ടെ ഉസ്താദെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തേ, അല്ല ഓള് എല്ലാ ദിവസവും ഖുർആൻ ക്ലാസ്സിന് പോകും, തിങ്കളാഴ്ച ഓള് അമ്മ ഒലൈൻ്റെന് പോവും, ചൊവ്വാഴ്ച ഓള് ഉമ്മ ഒലൈൻ്റെന് പോവും, ബുധനാഴ്ച ഓള് അസമ്മേളനത്തിന് പോവും, വ്യാഴാഴ്ച ഓള് മീറ്റിങ്ങിന് പോവും, വെള്ളിയാഴ്ച പള്ളിക്ക് പോവും. അതിന് അതിന്റെ ഇടക്കൊന്ന് പറയാണ്ടി ഒരേ ഉമ്മയും വാപ്പയും കണ്ട് ഒന്ന് നോക്കാൻ പറയാണ്ടി. എന്തൊരു സത്യമാണ്, അള്ളാക്ക് വേണ്ട അങ്ങനത്തെ ദീനീ പ്രവർത്തനമൊന്നും സ്വന്തം. അതേമാതിരി ഭർത്താക്കന്മാരോടുള്ളൂ അങ്ങനെ തന്നെയാട്ടോ. അതേമാതിരി ഒരു പിയ്യാപ്പിള വന്ന് കൈയടിച്ചിട്ടാണ് നിങ്ങൾ കാസൊക്കെ എടുക്കുമ്പോ ഇനി പെണ്ണുങ്ങൾക്ക് പിയ്യാപ്പിളാരെങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി. ഞാൻ ചോദിച്ചു എന്തേ, ഒന്നുമില്ല, അവള് തിങ്കളാഴ്ച രാവിലെ എണീറ്റിട്ട് എന്നോട് പറയും നിങ്ങൾക്ക് ഇമ്മൊലൈൻ്റെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചായ ഹോട്ടലിൽ നിന്ന് കുടിച്ചോളൂ. ഞാൻ വിചാരിക്കുന്ന ചൊവ്വാഴ്ച കിട്ടിയേക്കും, ചൊവ്വാഴ്ച എണീറ്റ് പറയും എനിക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ ഇന്നും ചായ ഹോട്ടലിൽ നിന്ന് കുടിച്ചോളി. ഇതെന്ത് ഖുർആൻ ക്ലാസ് മീറ്റിംഗ് അസ്താദെ, കെട്ടി ആണിനെ നോക്കാണ്ട് എന്ത് ദീനീ പ്രവർത്തനം. ഇതേ മാതിരി അമ്മനെയും പാപ്പനെയും നോക്കാണ്ട് ആൺകുട്ടികളോടുകൂടിയാ പറയുന്നത്. ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഓട്ടത്തിന്റെ വലുപ്പം പറഞ്ഞ് നമുക്ക് മക്കളെ മുമ്പ് പിടിച്ചിരിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാടാ ഓടുന്നത്, ഞാൻ കുടുംബത്തിന് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ ഇടക്ക് സ്വന്തം അമ്മാക്കും പാപ്പാക്കും വേണ്ടി കുറച്ച് സമയം നീക്കി വെച്ചില്ലെങ്കിലേ കുടുംബത്തിനോടും അള്ളാനോടും നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് അള്ള കണക്കാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തില് അള്ളാന്റെ തിരുദൂതൻ അത് പറഞ്ഞപ്പം സഹാബാക്കൾ കരഞ്ഞ് എഴുന്നേറ്റ് പോയിന്ന. 80-ൽ വയസ്സുള്ള ഒരു ഉമ്മാന്റെ അരികിൽ ചെന്ന് ഒരു മോൻ ചോദിക്കും, അമ്മ നിങ്ങൾക്ക് കല്യാണം കഴിക്കണോ? വാപ്പ എപ്പോയോ മരിച്ചു പോയതാ. ഉമ്മ ചോദിച്ചു, മോനെ എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? ആ മകൻ പറഞ്ഞു, ഉമ്മ ഉമ്മാന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അത് നിർവഹിച്ച് തരാൻ പറ്റാത്ത മോനാണെങ്കിൽ അള്ളാന്റെ ശിക്ഷ ഉണ്ട് എന്നാ. അതുകൊണ്ടാ ഉമ്മ ഞാനത് ചോദിച്ചത്. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്താ പറയാ നിങ്ങക്ക്? ലാ തഖൂമു സാഅ, അന്ത്യനാൾ വരികയില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. 21 ദിവസമായി യാത്രയും പ്രസംഗവും തന്നെ. ഒരു തീവ്ര പ്രസംഗം ഞാൻ നടത്തിയാൽ പ്രത്യേകിച്ച് ഈ സമയമാണ്, നിങ്ങളൊക്കെ പട്ടിണിയാണ്, ഉറക്കം താനേ വരണ്ടാന്നും കരുതിയിട്ട. ഏതായാലും അള്ളാന്റെ തിരുതൂം പറഞ്ഞ വലിയൊരു സത്യം, അത്രക്കും ഉമ്മ വഹിബു സൗജ, ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളം മാതാപിതാക്കളെ അവഗണിക്കും, സ്വന്തത്തെ അതായത് സ്വന്തം ഭാര്യനെയും മക്കളെയും സ്നേഹിച്ചു തുടങ്ങും. ഇത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളം. ആ അടയാളം എന്ന് സത്യമാണ്. ഒരുമ്മ സങ്കടം കൊണ്ട് അടുത്ത് വന്ന് കരയാൻ തുടങ്ങിയ ഒരു പെൺകുട്ടികളെ പെണ്ണിന്റെ ക്ലാസ്സിന് ശേഷം, ഒരു സ്ത്രീകൾക്കുള്ള ക്ലാസ്സിന് ശേഷം. അപ്പൊ എന്താ ഉമ്മ പറഞ്ഞതറിയാം? ഞാൻ ഇതേ അദീസ് ഈ ആയത്ത് അദീസ് പറഞ്ഞപ്പോ അമ്മ പറയാ, സത്യം ഉസ്താദെ. കാരണം എന്താണെന്നറിയോ, എന്റെ മോൻ രാവിലെ എണീറ്റ് പോവും, ഓൻ ഇറങ്ങുമ്പോ എന്നോട് സലാം പറയും, ഞാൻ മനസ്സ് തുറന്നിട്ട് ഓന് വേണ്ടി പ്രാർത്ഥിക്കല. കാരണം 2 ഏക്കറുള്ള വണ്ടിയിലവൻ പോണത്, ഞാൻ അവൻ വരുന്നവരെ കാത്തുക്കും, എനിക്ക് ഓനൊന്ന് കണ്ടാലേ അത്തുക്ക് പോവാൻ തോന്നും. അങ്ങനെ കയറി പോകുന്ന ഒരു ദിവസം ഓൻ വന്ന് ഓൻ ആടൊന്ന് ചുറ്റിത്തിരിഞ്ഞു. കയറുന്ന ഭാഗത്ത് ഒരു ചെറിയ ആട്ടുംകൂടുണ്ട്, ആട്ടുംകൂടിന്റെ അടുത്ത് ഓനൊന്ന് ചുറ്റിത്തിരിഞ്ഞു. ഞാൻ എന്തെങ്കിലും ആട്ടെ എന്ന് കരുതി ഞാൻ അങ്ങ് ഓനെ കണ്ടപ്പോ അകത്തേക്ക് പോയി. ഈ മോൻ ആടെ ചുറ്റിത്തിരിഞ്ഞ് എന്തിനാണെന്നറിയോ? ഓൻ്റെ ഓട് പറഞ്ഞ പോലെ മസാലദോശ പോകണമെന്ന്, എന്നിട്ട് അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഉമ്മ കാണാണ്ടിരിക്കാൻ അത് ആടെ പതുക്കെ ആട്ടിന്റെ ആട്ടുംകൂട്ടിന്റെ സൈഡിൽ വെച്ചിട്ട് ഓൻ അകത്തേക്ക് കയറിയതാ. എന്നിട്ട് ആ ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, ഉസ്താദെ എന്റെ മോൻ എനിക്ക് ഒന്നും തരണ്ട, ഞാൻ ഓനെ കാണാൻ നിന്നതാ, എനിക്ക് ഒന്നും തരണ്ട, എനിക്ക് ഓനൊന്ന് കണ്ടാ മതിയായിനോ. പക്ഷെ ഞാൻ കാണാതിരിക്കാൻ എന്നെ മറച്ചു വെച്ചിട്ട് ഓനെ കൊണ്ടുപോയത് കണ്ടപ്പോ എനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ല ഉസ്താദെ. കാരണം ആയ കാലത്ത് ആ മറ്റുള്ളവന്റെ പൈസക്കാരന്റെ പുരയിൽ നെല്ലുകുത്തിയും കുത്തിക്കിട്ടിയ ഉമിയിൽ പഞ്ചസാരട്ടയും പൂറ്റിയതാ ഞാൻ എന്റെ മക്കളെ. ആ മോനൊരു മസാലദോശക്ക് വേണ്ടിയിട്ട് എന്റെ കണ്ണെന്ന് മറച്ചു പിടിച്ചു കൊണ്ടുവന്ന് കണ്ടപ്പോ എനിക്ക് സത്യം പറയാലോ ഉസ്താദെ, അവന്റെ മുമ്പൊന്ന് മരിച്ചാളെന്നൊന്ന് തോന്നിപ്പോയി. ആ പാപമൊന്നും ഒരിക്കലും തീരൂല മക്കളെ. നമ്മളൊക്കെ പറയല്ലേ, ചെറുപ്പം ഒരു ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൈമക്കരുതല്, അത് മതിയാകും, അത് മതിയാകും അവർക്ക് സന്തോഷിക്കാൻ. കൂടെ കൈ പിടിക്കല് മതിയാകും. ചില മക്കളോട് പറയാറുണ്ട്, ഉമ്മാക്കൊന്ന് ഡോക്ടർ എടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ അവൾക്ക് നേരം കിട്ടൂല. പക്ഷെ അവന്റെ കൂട്ടുകാർ പറയാ, എന്റെ ബൈക്കല്ലേ, ആ ഈ ഒന്ന് ആടെ ഇറക്കിക്ക, ആ കൂട്ടുകാരനെ കൂട്ടിയിട്ട് ഓനെ ഇറക്കാൻ പോവും. അപ്പൊ നിങ്ങളും വാപ്പയും തമ്മിൽ എന്താ ബന്ധം? കൂട്ടുകാരനെക്കാളിലും വലിയ ബന്ധാ. ആ തിരിച്ചറിവാ നമുക്ക് ഉണ്ടാവേണ്ടി.
ആ അമ്മാന്റെ പേരൊന്ന് ഡോക്ടർ അടുത്ത് പോകാൻ ഇങ്ങനെ പോരോളാന്ന് ചോദിക്കുമ്പോൾ കോള് പറയും, മാ തിരുമ്പാനെ അലക്കാൻ നിങ്ങൾ ഓള വിളിച്ചോളി, ആരെ ഇളയോള, ഇളയോള് പറയും, നിങ്ങൾ മൂത്തോള വിളിച്ചോളി. അവസാനം ഉമ്മ ഒറ്റക്ക് ഒരു ഓട്ടോറിക്ഷയും വിളിച്ച് ബസ് കയറി പിടിച്ച് കയറി. നിങ്ങൾ കാണില്ലേ ചില വയസ്സിലൊക്കെ വയസ്സത്തിമാര് അത് കാണുമ്പോ ബേക്ക് നമ്മൾ ചോദിക്കും, ഔ വയസ്സത്തിമ്മന ആരങ്ങനെ ഒറ്റക്ക് വിട്ട് നമ്മളമ്മ ഒറ്റക്ക് പോയി എന്നതായിരിക്കും ആ ചിന്ത ഉണ്ടാവില്ല, ആ ബേജാറ് നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു ഉമ്മ, അങ്ങനെ പോണ ഒരു ഉമ്മ, ആ അമ്മയും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? എന്നിട്ട് നമ്മളോ അപ്പുറത്തെ പുരക്കാറ്റി പോകുക, ഇങ്ങനെ ഡ്രസ് എടുത്തല്ല എനിക്ക് എടുക്കണ്ടായിരുന്നു, ഇനി ഒന്നും എന്റെ പേരും പോരോ, ഓ ഞാൻ പോരാ, എന്താ രണ്ടര മണിക്ക് ടെക്സ്റ്റൈലിലേക്ക് തണ്ടാൻ പോകാനുള്ള അതിന് നമ്മൾ നല്ല സാറാ, റോട്ടുമലേക്ക് ഇറങ്ങാനും ഓലപ്പരം പോകാനും ഓൽക്കൊരു കാവലിക്കാനും ഒക്കെ അവലായിട്ട് ഓലപ്പരം പോകാനൊക്കെ നമ്മൾ റെഡിയാ. സ്വന്തം പെറ്റമ്മ ജന്മം തന്ന വാപ്പ ഇനി ഒന്നും എന്റെ പേരും വാമോനെ എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറായിരം കാരണങ്ങളാണ്. ഞാൻ കുറ്റായിട്ട് പറയല്ല, ഒരു ചെറിയ ചിന്ത മതി നമ്മളൊന്ന് മാറാനും ചിന്തിക്കാനും, ഒരു ചെറിയ പുഞ്ചിരി മതി ഉമ്മന്റെയും വാപ്പന്റെയും മനസ്സൊക്കെ ഒന്ന് തണുക്കേ. നിങ്ങൾ ആലോചിക്കേണ്ടി, മരുക്കൾ ഒരു ബേജാറും വിചാരിക്കണ്ട, മരുക്കൾ ഒരു കൊല്ലം മാനെ മെനക്കെട്ട് നോക്കിയാലും ഒരു ദിവസം വന്ന് ഉമ്മാന്റെ മൂത്ത മോള് ജമീൽ അടിച്ച് ആരി ഉമ്മാനെ കുളിപ്പിച്ച് ഉമ്മക്ക് ഒരു 100 രൂപ കൈമേൽ വെച്ച് പോയാലും ഉമ്മ പിന്നെ അടുത്ത കൊല്ലം വരെ അതേ പറയൂ, എന്റെ ജമീല വന്നീനു. അപ്പോഴേക്കും മര്യാദക്ക് ബേജാറാവണ്ട, അതൊരു ഉമ്മാരെ മനസ്സാ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ മക്കളെ നേരെ ചിന്തിച്ച് നോക്കി, നമ്മളെ മോന്റെ ഉള്ള നമുക്ക് എന്ത് ചെയ്തെന്നാലും നമ്മളെ പെൺകുട്ടികൾ വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തെന്നാ നമുക്ക് അതാ പറയാൻ പോകുക, അതൊരു തരം മാനസികാവസ്ഥയാ. സ്വന്തം മക്കളെ ചെറുതാക്കണ്ട, മോന്റെ ഒളയെക്കാട്ടിലും മോളെ സ്വന്തം ചോരനെ വലുതാക്കിയാലേ ഞാനും കൂടി ഒരു നല്ലതാവും എന്നുള്ള ചിന്തയിൽ നിന്ന് വരുന്നതാ. നല്ല മരക്കൾ എന്താ ചിന്തിക്കേണ്ടി, ആയിക്കോട്ടെ അമ്മ എനിക്ക് കൂലി അള്ളാന്റെ അടുത്ത് മതി, അങ്ങനെ മനസ്സ് വെച്ച് സ്നേഹിക്കണം. ദുനിയാവ് തിരിച്ചു കിട്ടാൻ വിചാരിക്കാതെ ആഹാരത്തിലേക്ക് കിട്ടാൻ വിചാരിച്ചിട്ട് അങ്ങനെ സ്നേഹിച്ചു നോക്കി. നിങ്ങള് ആര് ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും നല്ലത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ആശ്വാസത്തോടെ സന്തോഷത്തോടെ കാര്യം ചെയ്ത് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് ഈ കൂട്ടത്തിൽ ഒരാളെ അറിയാന്ന് കരുതുക, ഞാൻ അയാളെ ഫാറൂഖ് കോളേജിന്റെ മുമ്പിലുള്ള ഒരു കല്യാണപ്പുരയിൽ വെച്ച് കയറി ചെല്ലുമ്പോൾ കണ്ടു, കസേരയിലെ മുമ്പിൽ ഇരിക്കുക, ഞാനൊന്ന് ചിരിച്ചു, അയാൾ ചിരിച്ചില്ല, അപ്പൊ എനിക്കൊരു ബേജാറ്. കുറച്ചുകൂടി ഇങ്ങനെ കഴിഞ്ഞു, അപ്പുറത്തേക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വർത്താൻ പറയും, എന്റെ സൈഡിൽ കൂടെ മുപ്പര് പോയപ്പോ ഞാൻ ഒന്നുകൂടി ചിരിച്ചു, മുപ്പര് ചിരിച്ചില്ല എന്നോട്. പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോരുമ്പോ മൂപ്പരുണ്ട് എന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നു, മൂപ്പര് എന്റെ മാത്രം കൂട്ടിയിട്ട് ഒന്ന് ചിരിച്ചു, ഞാൻ ചിരിച്ചില്ല. ആഹാ, രണ്ട് തവണ ഞാൻ ചിരിച്ചിട്ട് ഇന്നോട് ചിരിക്കാത്തതിനോട് ഞാൻ ചിരിക്കണോ? വേണം. കാരണം ഞാൻ ചിരിക്കുന്നത് സുന്നത്തായ ചിരിയാണ്, അതുകൊണ്ട് ഓൻ എന്നോട് ചിരിച്ചോലെ ചിരിച്ചിലോലെ എനിക്ക് ബേജാറില്ല. ഞാൻ ചെയ്തതിന് എനിക്ക് പകരം കിട്ടാനല്ല ഞാൻ ചെയ്ത്, എനിക്ക് ആഹാരത്തിൽ അള്ളാന്റെ അടുത്ത് പുഞ്ചിരിന്റെ കൂലി മതി. ആ മനസ്സ് എനിക്കുണ്ടെങ്കിൽ മക്കളെ, ആ മനസ്സ് വെച്ച് മരിയക്കളെ ഉമ്മാനെയും വാപ്പാനെയും നോക്കിയ നോക്ക്, ഒരു ബേജാർ ഉമ്മന്റെയും വാപ്പന്റെയും ആവുമെന്ന് ഉണ്ടാവില്ല. ഓൽ എന്ത് പറഞ്ഞാലും നിങ്ങൾ സബൂറാക്കാൻ പഠിക്കും, കാരണം നമ്മൾ ചെയ്യുന്നത് ആഹാരത്തിന് വേണ്ടിയാ. അങ്ങനെ ചിന്തിച്ച് ജീവിതത്തെ മുൻപോട്ടുണ്ട്. ഇനി ഭർത്താക്കന്മാരോടൊന്നും പറയട്ടെ, ഭാര്യന്റെ അമ്മയും വാപ്പയും എന്ന് പറഞ്ഞാൽ അമ്മോശന അമ്മായി ഒന്നുമല്ല, ചിലർക്ക് അതാ അമ്മോശനും അമ്മായും മാത്രം, ഓൽക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല. 4 പെൺമക്കൾ ഉണ്ടെങ്കിൽ പോലും ചില ആൺകുട്ടിക്ക് ആ പുരയിലേക്ക് പെണ്ണെടുക്കാൻ മടിയാ. ഞാൻ കൂടെ പറയാട്ടോ, നാളെ ഒരു പെണ്ണിനെ കണ്ട് ഒരുത്തം പോകുന്നു, എല്ലാവർക്കും ഇഷ്ടമായി, ഉമ്മക്ക് ഇഷ്ടമായില്ല, ഉമ്മാനോട് ചോദിച്ചു, നാ നല്ല പെൺകുട്ടികൾ ദീനുള്ള മക്കള്, എന്നെ പൊന്നുപോലെ നോക്കും, നല്ല മുവഹിദ, വെള്ളിയാഴ്ച കുത്തുബക്കൊക്കെ പോകുന്ന അമ്മയാ, പർദ്ദയും അഫ്തയിടാണ്ട് പുറത്തിറങ്ങൂല. അപ്പം പറഞ്ഞത് വേണ്ട, നമുക്ക് വേറെ പെൺകുട്ടികളെ നോക്കാം, ഇഷ്ടം പോലെ പെൺകുട്ടികൾ ഉണ്ടാവും. അവസാനം ആങ്ങളെ ചോദിച്ചു, നാ അല്ല സുലൈഖ, എനിക്ക് എന്താപ്പോ ആ കുടുംബത്തിന് മോശം പറ്റിയേ, നല്ല പെൺകുട്ടിയല്ലേ, നല്ല പെൺകുട്ടികളല്ലേ. അപ്പോ ഓള് ചോദിച്ചു, നാ ആങ്ങളോട്, എനിക്കറിയോ എന്ത്, ആ അമ്മക്ക് 4 പെൺകുട്ടികളാ, അതിനെന്താ, ഒന്നുമില്ല, ഇനി അഥവാ നമ്മളെ മോനയിലൊന്നിനെ കെട്ടിയിട്ടാണ് നമ്മളെ മോനായിക്ക് ആ പാരമ്പര്യം കിട്ടുക, നമ്മളെ ആൺകുട്ടികൾക്കൊക്കെ പെൺകുട്ടികളായി പോകുന്നു, അതാ ബേജാറ്. 4 പെൺമക്കളുള്ള അമ്മാന്റെ മോളെ കെട്ടിയ നമ്മളെ മോനൊക്കെ പാരമ്പര്യം പറഞ്ഞിട്ട് പെണ്ണെന്നെ കിട്ടൂ എന്ന ബേജാറില് 4 പെൺകുട്ടികളുള്ള പുരേന്ന് ദീനുണ്ടായിട്ടും ദുനിയാവുണ്ടായിട്ടും വണ്ണു വേണ്ടാന്ന്. ഇത്ര ദുഷ്ട മനസ്സൊന്നും കുടുംബങ്ങൾക്കിടയിൽ വരുത്താൻ പാടില്ല, ഇത്ര വൃത്തികെട്ട മനസ്സും ഒരു ബന്ധങ്ങളെയും നമ്മൾ വിലയിരുത്താനും പാടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് ഉച്ചക്ക് ലുഹറിന് ശേഷം കോഴിക്കോട് സിറ്റിയിലെ കല്ലായിലെത്തണം. അപ്പൊ ബന്ധങ്ങൾ ഓരോന്നും പവിത്ര, ഓരോന്നും അതിന്റെ ഭംഗിയിൽ ഇടക്കിടക്ക് ഉമ്മാന്റെ അടുത്ത് ചെന്ന് കയ്യൊക്കെ പിടിച്ചിട്ട് ചോദിക്കണം, ഉമ്മ എന്തൊക്കെയാ വിശേഷം, സുഖമാണോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്തരണ്ടിയേ, വാപ്പേ എന്താ അങ്ങളുടെ ഒരു ബേജാറ്, നിങ്ങൾക്ക് ഡോക്ടർ അടുത്തൊന്ന് പോകണ്ടേ. സത്യം പറയും, എത്ര വാപ്പാരാന്നറിയോ സൂക്കേട് മറച്ചുവെച്ച് ജീവിക്കുന്നത്, ഒരു പാവം വാപ്പാക്ക് പറയാൻ പറ്റാത്ത സൂക്കേടാ. അദ്ദേഹം വേദന സഹിച്ച് രാത്രി കിടന്നുറങ്ങിയിട്ടും അവസാനം മരിക്കുക, മരിക്കുന്ന അന്ന് കുറച്ച് വേദന അധികമാക്കിയപ്പോൾ മക്കൾ ഡോക്ടർ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് വലിയ സൂക്കേടാണല്ലോ, ഇയാൾ ഇപ്പോഴൊന്നും അയക്കേല, ഇയാളൊരു 4-5 മാസമായി ഉണ്ടാവും വേദന സഹിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട്.
ഉമ്മനോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ സത്യമാണ്, മക്കളോട് പറയാനൊരു പേടി. എന്താ, മൂത്തോൻ ചാടും, ഇളയോൻ ഓൻ്റെ ഓള നോക്കിയിട്ടേ ചെയ്യൂ, അതുകൊണ്ട് വാപ്പയും മേയും ഉണ്ടാകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് മക്കളെ, എന്നാ നമുക്ക് അതിൻ്റെ ഒക്കെ ഒരു ശാപം തീരുക? എന്നാ നമുക്ക് ആ ബേജാറൊക്കെ ഒന്ന് ജീവിതത്തിൽ നിന്ന് പോവുക? ഒരായുസ് മുഴുവൻ അധ്വാനിച്ച് ചോര നീരാക്കി ശരീരത്തിന്റെ പല ഭാഗത്തും ക്ഷീണിച്ചു പോയപ്പോൾ ആ ക്ഷീണത്തിന്റെ വേദന മാറ്റാനുള്ള ഒരു സഹകരണം പോലും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര വലുതായി, എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ? ആ ബന്ധങ്ങളൊക്കെ നല്ല നിലക്ക് കൊണ്ടുനടക്കണം. സ്നേഹത്തോടെ പവിത്രതയോടെ കണ്ട് ഓരോ ബന്ധത്തെയും പരലോകം ചിന്തിച്ചിട്ട് കെട്ടിപ്പടുക്കാൻ സാധിക്കണം. ആ ബന്ധങ്ങളിലെ മറ്റൊരു ബന്ധമാണ് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. ഇന്ന് കുടുംബം അകന്നോണ്ടിരിക്കുക, എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിലാ. ദുനിയാവിലെ സ്വർഗ കുടുംബം, ആ സ്വർഗം കണ്ടെത്താനാവാത്ത നമ്മൾ ആ പരലോകത്തെ സ്വർഗത്തിന് വേണ്ടി മെനക്കെട്ടോടുന്നത്. ദുനിയാവിലെ സ്വർഗം കുടുംബ, ആ കുടുംബത്തിൽ മനസ്സറിഞ്ഞ് സമാധാനത്തോടെ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്? നമ്മൾ ജീവിച്ചിട്ടുണ്ട് മനുഷ്യരെ. അല്ല, എല്ലാം തന്നിട്ടുണ്ട്, വലിയ വീട്, സന്തോഷം, വാഹനം, തിന്നാന്, പക്ഷെ സമാധാനം ആർക്കും ഇല്ല. കുടുംബത്തിൽ ഏറ്റവും നല്ല ആണാരാ? കുടുംബത്തെയും ഭാര്യനെയും സ്നേഹിക്കുന്ന ആണ്. ഒരാണിന്റെ ഏറ്റവും വലിയ വില കെട്ടിയ പെണ്ണിന്റെ മനസ്സിലാണ്. എന്റെ വില തീരുമാനിക്കേണ്ടി നിങ്ങൾ ആരും അല്ല. നിങ്ങൾ എനിക്ക് ഒരു കോടി ഉറുപ്പ്യ വില ഇട്ടാലും ഞാൻ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന എന്റെ പെണ്ണ് എനിക്ക് കിട്ടുന്ന വിലയാ വില. ഓക്കെ, എന്നെ അറിയൂ, ഓക്കെ എന്റെ രാപ്പനെ അറിയൂ, അവൾക്ക് എന്റെ സ്വഭാവം അറിയൂ, എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടുണ്ടോ, ഓക്കെ അറിയൂ, ഞാൻ വൃത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്വഭാവക്കാരനാണോ, എന്റെ ഓക്കെ അറിയൂ, ഞാൻ കുടുംബത്തിന് തിന്നാൻ കൊടുക്കലുണ്ടോ, എന്റെ ഓക്കെ അറിയൂ, ഞാനൊരു നല്ല വാപ്പയാണോ, എന്റെ ഭാര്യയ്ക്ക് അറിയൂ, നിങ്ങളുടെ മുൻപിലൊക്കെ ഞാൻ പെർഫെക്റ്റാ, പ്രസംഗിക്കാനാണ്, പ്രസംഗിക്കുന്നുണ്ട്, നല്ലോണം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അള്ള പറഞ്ഞു, ഹിയാറുക്കും അഹ്സനുക്കും ലിനിസായിക്കും, ആണേ നീ ഏറ്റവും നല്ലോനാവുന്നത് നിന്റെ പെണ്ണിന്റെ മനസ്സിൽ നിനക്ക് വില ഉണ്ടാകുമ്പോഴാണ്. അതെനിക്ക് ഓളിടുന്ന വില എന്താണോ, ആ വിലയാണ് നിന്റെ വില. ആ കെട്ടിയ പെണ്ണിന്റെ മനസ്സിൽ വില ഉണ്ടാക്കണേ ക്ഷമ, വിട്ടുവീഴ്ച, സഹനം, ഇതൊക്കെ നമ്മൾ കാണിക്കുകയും ചെയ്യേണ്ടി വരും. കുടുംബത്തിന് തിന്നാൻ കൊടുക്കുക എന്നുള്ളതല്ല ഒരാണിന്റെയും വാപ്പന്റെയും ഉത്തരവാദിത്വം. കുടുംബത്തെ പ്രാണന് തുല്യം പരലോകത്തിന് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ല ഭർത്താവാണോ നമ്മൾ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഭാര്യമാരോട്? ഓക്കെ, എന്താ ഞാൻ കുറവ് വരുത്തി, നല്ല ചിന്തിക്കേണ്ടി, ഓൾ അടുത്തേക്ക് വിളിച്ച് ചോദിക്കണം, എന്റെ എന്തെങ്കിലും സ്വഭാവം എനിക്ക് ഇഷ്ടമല്ലാത്തുണ്ടോ? ചില ഭാര്യമാര് തുറന്നു പറയും. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കണ്ടാണ്. ചില ആണുങ്ങളുടെ നാവ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, എന്താ, എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് പൂരെ തെറിയ പറയ മരിച്ചോയ ഓള വാപ്പാനേയും ഉമ്മാനെയും വരെ പറയൂ. ഒരു ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു, കേൾക്കുമ്പോ ഒരു ബേജാറസ്താതെ, വാപ്പ മരിച്ചുപോയതാ, എന്നാലും മരിച്ചുപോയ വാപ്പാൻ എങ്ങനെ പറയുമ്പോ എന്തോ ഒരു പിടയലാ മനസ്സിന്. ആ പെണ്ണിന് നിങ്ങൾ ഒരു കൊല്ലം മുഴുവനും നിന്ന് തിന്നാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താലും നിങ്ങൾ എന്ത് പൊലിപ്പിച്ച് കാണിച്ചാലും ഒരൊറ്റ വാക്കിന്റെ പേരിൽ അള്ളാന്റെ കണ്ടില്ലെങ്കിൽ നാണം കെട്ട ആണ, വൃത്തി കെട്ട ജന്തു. നീ ഒരാണിന് വില വേണ്ടിയ വീട്ടിൽ കെട്ടിയ പെണ്ണിന്റെ മനസ്സിലാ ക്ഷണം, ക്ഷമ, സഹനം കൊണ്ടത് നേടിയെടുക്കാൻ പറ്റണം. വിട്ടുവീഴ്ച കൊണ്ട് നമ്മൾ മരിച്ചടക്കുമ്പോൾ നമ്മളെ ഭാര്യ നമ്മളെ ആലോചിച്ചൊരു നിമിഷമെങ്കിലും സങ്കടത്തോടെ കരഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുത്ത സ്വഭാവം കൊണ്ടും നമ്മൾ ചെയ്തു കൊടുത്ത നന്മ കൊണ്ടും നമ്മളെ ഒന്ന് ഓർത്ത് അവളൊന്ന് വിങ്ങിപ്പൊട്ടിയാൽ അത് മതി ആണിന് അള്ളാന്റെ സ്വർഗെളുപ്പാവാൻ. ആ മനസ്സ് നമ്മൾ കാണിക്കണം കുടുംബത്തില്. ആ ബന്ധം ഭാര്യമാരെ വെറും ഭോഗിക്കാനുള്ള വസ്തുവായിട്ട് കാണരുത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ചിലർക്കുള്ളത് ഭരിക്കുക, വെച്ച് വളമ്പാനുള്ളൊരു മുതല്, ദേഷ്യം പിടിക്കും. ചിലപ്പോ ഒക്കെ ഉണ്ടല്ലോ, ചില ടെക്സ്റ്റൈൽ ഷോപ്പ് പോകുമ്പോൾ പേടിച്ച് മുള്ളുമ്മല് നിൽക്കുന്ന മാതിരിയായിരിക്കും ചില പെണ്ണുങ്ങളും മക്കളും നിൽക്കുന്നത് കാണാം. ഓനല്ലോ ഒരു സുജായിട്ട്, ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദേഷ്യം തോന്നും, ഓൻ സുജായിട്ട് ഇങ്ങനെ നിൽക്കും, ഓനെ കൊണ്ടുപോകാനുള്ളൂ, അല്ലാണ്ട് ഓളെ കൂട്ടിയിട്ട് അപ്പുറത്തെ രാജനെ കൊണ്ട് പറഞ്ഞയിപ്പിക്കാൻ പറ്റൂല. ഏതെങ്കിലും ഒരു ആൺകുട്ടീന്റെ അപ്പൊ ഓളെ പറഞ്ഞ ഓള് പറയാ, ഒരു ആണുങ്ങൾ കൂടണ്ടേ ഒരു സമാധാന, നിങ്ങൾ പോരുവോ, ഓരോക്കെ ചെയ്യാം. മൂപ്പര് പോര് തന്നെ ഗൗരവം പിടിച്ചിട്ടാ, നാലെണ്ണം വലിച്ചെടുമ്പോഴേക്ക് മൂപ്പര് കണ്ണുരുട്ടി, ഏതെങ്കിലും ഒന്ന് എടുക്ക് പോകാനായിരിക്കും എന്നറിയും. പിന്നെ ബേജാറിൽ സത്യം, ചില ടെക്സ്റ്റൈൽ ഷോപ്പ് എന്നൊക്കെ ചില ആണുങ്ങൾ പെണ്ണുങ്ങളോട് കാണിക്കുന്ന ദേഷ്യം കാണുമ്പോൾ പഠിച്ചോനെ, ഓ മലിച്ചെറിഞ്ഞിട്ട് ഓടിയൊരു നോട്ടം നോക്കിയിട്ട് പാല് പഠിച്ചിട്ട് താതു ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ബേജാറായി ഓൻ്റെ പേരറങ്ങും. അതിലൊക്കെ എന്താണത്താ പുരുഷന്മാരെ ഉള്ളു, അതിലൊക്കെ എന്താണിന്റെ മേന്മയാ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാണ്ട്? ആണുങ്ങളുടെ തെറ്റിദ്ധാരണയെ ആ പെണ്ണിനെ ഭരിക്കുക, പേടിപ്പിക്കുക, വറപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാലാ ഓനൊരാണാവുക എന്നുള്ളത്. അവനാന്റെ ഭർത്താവിനെ സ്നേഹം കൊണ്ട് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടാവണമെങ്കിൽ ആ സ്നേഹവും കാരുണ്യവും അവളോട് കാണിക്കാൻ മെനക്കെടണം. ഇന്നെപ്പോലെ ആഗ്രഹം ഒക്കെ ഉണ്ടെന്ന് പറയണം. അവളെ ആഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും നിർവഹിച്ചു കൊടുക്കാൻ മെനക്കെടണം. ഈ അടുത്ത കാലത്തെ ഒരു കുടുംബ പ്രശ്നം പറഞ്ഞെടുക്കാൻ പോയി. അപ്പൊ എന്താ
കുടുംബത്തിലുള്ള പ്രശ്നം പറയും, ഓക്ക് ഓന് ഓള വേണ്ടോനെ, കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു അല്ലായിട്ടേ ഉള്ളൂ, ഓളെനിക്ക് വേണ്ടാന്ന് ഓന്റെ അമ്മയും പറഞ്ഞ് ഓ കുട്ടി നമ്മക്ക് ശരിയാവൂല, നമ്മളിങ്ങനെ മധ്യസ്ഥം പറയുക, ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുക. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ചോദിച്ചു ഓന്റെ അമ്മയും ഓളും ഓനും ഇരിക്കുന്നുണ്ട്, എന്താണ് ഓക്കുള്ള ഒരു കുഴപ്പം? അപ്പൊ ഓളമ്മയും ഓനോടും പറയാണ്, ഓൻ എന്ന് സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പോകാൻ നിൽക്കുമ്പോഴേക്കും ഓൾ ഓടി വന്നിട്ട് പറയും, നിങ്ങളിന്ന് നെല്ലിക്കപ്പലിട്ട് കൊണ്ടുവരണേ, കടലക്കുട്ടായി കൊണ്ടുവരണേ. ഇതപ്പോൾ ഒഴിവാക്കും. ഓക്ക് കഥല്ല, മനുഷ്യന്മാരെ പൊരെ കുത്തിരിക്കുന്ന ഒരു പെണ്ണിന്റെ പൂതിയാണ്. ആഴ്ചയിൽ ഏഴ് ദിവസം റോട്ടുമ്മൽ ഇറങ്ങുന്ന ഞമ്മക്ക് ആ പൂതി ഉണ്ടാവില്ല, പക്ഷെ പൊരേ കുത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ പൂതി ഉണ്ടാവും. അത് തിരിച്ചറിയാൻ മാത്രമുള്ള വിദ്യാഭ്യാസം എന്റെ മനസ്സിനില്ലെങ്കിലേ ഇനി മഹാതോൽവിയാ, ഇനി മഹാമോശ, ഓളല്ല മോശം. എന്നിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കാൻ വെച്ച. അതേമാതിരി തന്നെ രണ്ടാമത്തെ കാരണം, അലക്കാനുള്ളത് ഓള് കട്ടിലിന്റെ ചോട്ടിൽ വെച്ചു എന്ന്. ഓളോട് വെച്ച് ഇങ്ങെന്തിനാ അങ്ങനെ വെച്ച്? ഒന്നുമില്ല, എന്റെ ബിയാപ്പിളിന്റെ ഉണ്ടോ ഞാൻ തന്നെ അലക്കാലോ എന്ന് കരുതി. ഉമ്മ വെറുതെ എങ്കിലും അന്ന് നോക്കി എടുത്തങ്ങ് പോവും, ഉമ്മക്ക് പറയേ ഞാനാ അലക്കലു എന്ന് പറയേ. അതുകൊണ്ട് ഓൾ എന്ത് ചെയ്തതാ, കട്ടിൻ തൊട്ടിലേക്ക് ഉമ്മ കാണാണ്ട് വെച്ചതാ. ഉമ്മ അതെന്താ പോയി പറഞ്ഞ്? ഓള് വെറുത്തില്ല, കട്ടിൻ തൊട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതാ കുടുംബം ഒഴിവാക്കാനുള്ള കാരണം. ഈ പാപക്കന്റെ പൊന്നുമാരെ, മാരെ കുറ്റം പറയല്ലോ കേട്ടോ, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഓ നമ്മട്ടെ തങ്ങാ വന്ന ഞാളെ കുറെ കുറ്റവും പറഞ്ഞ് പോയെന്ന് അറിയരുത്. ഇവിടെയൊക്കെ കുടുംബത്തിന് ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാക്കി പെരുമാറാൻ പറ്റണം. ഒരു നല്ല ആണ് എന്ന് പറഞ്ഞാൽ കെട്ടിയ പെണ്ണിനെയും കുടുംബത്തെയും പ്രാണനെ പോലെ സ്നേഹിക്കുന്നവനാണ്. ഇനി ഒരു നല്ല പെണ്ണാരാ? നല്ല മൊഞ്ചുള്ളോട് എന്നാ പറഞ്ഞ്, അല്ലെ ചോദിക്കാതെ തന്നെ വാപ്പ പത്തേ പത്തഞ്ച് പവം കൊടുത്തോട് എന്നാ പറഞ്ഞ്, നമ്മൾ അതൊക്കെ നോക്കിയാ വിലയിരുത്തുക. കല്യാണപ്പൊരെ ചെന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഓളെ മേൽപ്പെട്ട് നോക്കും നമ്മൾ, ഓളെ കൈത്തുമലും കാൽമലേക്കൊക്കെ ഒരു പത്ത് വളി കൈത്തിൽ ഒരു മൂന്ന് മാലയോ ഒക്കെ കണ്ടാ നമ്മൾ ബാക്കിയുള്ളവരോട് പറയും ഓന്റെ ഭാഗ്യാട്ടോ. എന്തേ ചോദിച്ചിക്കാതെ തന്നെ ഓല് 40 or 45 അത് ഓന്റെ ഭാഗ്യവും ഓളെ ഭാഗ്യമായിട്ടാ പറയുക. പെണ്ണിന്റെ ശ്രേഷ്ഠത ഉടുക്കുന്ന വസ്ത്രമല്ല, വാപ്പ കൊടുക്കുന്ന പണ്ടവും പണവും അല്ല. ആ പെണ്ണിനെ കൊണ്ട് ആ കുടുംബം ഒരിക്കലും കണ്ണീരൊടിക്കാൻ പാടില്ല. ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന, ഭർത്താവിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന പെണ്ണാവണം. അങ്ങനത്തെ ഒരു പെണ്ണ് വീട്ടിലുണ്ടേ ഒരാണും വേലിയടിയില്ല, ഒരാണിനും ദുനിയാവ് സങ്കടമായിട്ട് തോന്നിയില്ല. അവനാന്റെ പെൺമക്കളെ കൊണ്ട് ഒരാൺ വാപ്പക്ക് പറയാൻ പറ്റണം ഒരാണിന്റെ കൈ പിടിച്ചിട്ട് കബിൽത്തു അല്ലെങ്കിൽ അൻകഹത്തുക്ക വസവ്വജതുക്ക, ഞാൻ എന്റെ മോളെ എനിക്ക് നിക്കാഹ് ചെയ്തിരുന്നത് എന്റെ കുടുംബത്തിൽ സമാധാനം തരാനാ. അവനാന്റെ പെൺകുട്ടിയുടെ മനസ്സിൽ ആലോചിച്ചിട്ട് അത് പറയാൻ മാത്രമുള്ള ഒരു തൻ്റെടം വാപ്പാർക്കില്ലെങ്കിലേ സ്വന്തം പെൺമക്കളെ കൊണ്ട് മറ്റൊരു കുടുംബം നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം കൂടി ആ വാപ്പാരെ ഏറ്റെടുക്കേണ്ടി വരും. കാരണം വാപ്പ കൊടുത്തത് പണ്ടും പണവും മാത്ര, ദീന് കൊടുത്തിയില്ല പെൺകുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഓളെ കൊണ്ട് ആ കുടുംബം നശിച്ചതാ. ഒരു കുടുംബമല്ല നശിക്കുന്നത്, ഒരു തലമുറ നശിക്കുക. ഉമ്മ മോശമായപ്പോ മക്കളും മോശമായി. ഓൻ എത്രയോ നന്നാവും, ഒരടി പള്ളിക്ക് പോവാ, വെള്ളിയാഴ്ച ജുമാക്ക് പോവാ, തറാവിക്ക് പോവാ, ഇറങ്ങിയിട്ടില്ല ഓട് പോരേന്ന്. അത് കണ്ടു വളരുന്ന മക്കളോ അതേ ലെവലിലേക്ക് പോയി അവസാനം ഓം ബേജാറായിട്ട് പറയാൻ എന്താക്കാനാന്ന്. അങ്ങനത്തെ പെൺമക്കളെ വളർത്തി ആ ചെറുപ്പക്കാരന് കൊടുത്തതിന്റെ കുറ്റം വാപ്പാർക്കുണ്ട്, ആ കുടുംബം നശിപ്പിച്ചതിന്റെ കുറ്റം അമ്മമാർക്കുണ്ട്. അതൊക്കെയാ കുടുംബം ഇന്ന് ശിഥിലാവുന്ന കുടുംബങ്ങളുടെ കാരണങ്ങൾ. അതൊക്കെയാണ് ഓരോരുത്തരും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കാണ്ട് പവറും പത്രാസും നോക്കി മത്സരിച്ച് ജീവിക്കുക. അതുകൊണ്ട് അമ്മമാരെ ഏറ്റവും നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ കെട്ടിയ ആണിനെ ബഹുമാനിക്കുന്നവനാണ്. ആണിന്റെ തൃപ്തി കിട്ടിയിട്ടാണ് ഒരു പെണ്ണ് മരിക്കുന്നതെങ്കിൽ, ഭാര്യ മരിക്കുന്നതെങ്കിൽ സ്വർഗത്തിന്റെ 8 വാതിലും അമ്മ തുറന്നു കൊടുക്കും. എന്നിട്ട് ആ പെണ്ണിനോട് പറയുന്ന എനിക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ കയറാം. അതിനുള്ള കാരണം നിന്റെ ഭർത്താവ് നിന്നെപ്പറ്റി തൃപ്തനാണ്. ഇതൊക്കെയാ കുടുംബം, ഇതൊക്കെയാ ബന്ധങ്ങൾ. നമ്മളൊന്ന് മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് സ്നേഹിച്ച് ജീവിച്ച എല്ലോ റാഹത്താണ്. മദീനത്തെ പള്ളിയിലിരിക്കുന്ന തിരുദൂതൻ ഒരിക്കൽ പറഞ്ഞു, ഇനി ആ വാതിലിലൂടെ അകത്ത് കയറുന്നാൻ സ്വർഗത്തിൽ എന്റെ മുന്നിലാണ്. സഹാബാക്കൾ ഇങ്ങനെ നോക്കി നിൽക്കും, ആരാണ് വന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു. സഹാബാക്കൾ ചോദിക്കും, ബിലാലെ എന്താ ഈ ചെയ്യുന്ന ശ്രേഷ്ഠത? ബിലാൽ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, എപ്പോഴും എനിക്ക് ഒതു ഉണ്ടാവും, ഒതുമില്ലാണ്ട് ഞാൻ ജീവിക്കലില്ല. അപ്പൊ റസൂലിന്റെ നേരെ നോക്കി സഹാബാക്കൾ, അതുകൊണ്ടാണോ നബിയെ? റസൂൽ തലയാട്ടിയില്ല. പിന്നെ ഈ സഹാബത്ത് ചോദിച്ചു, ബിലാലെ അല്ലാണ്ട് എനിക്ക് എന്താ ശ്രേഷ്ഠത? ബിലാൽ റളിയല്ലാഹു അൻഹു ആലോചിച്ചിട്ട് പറയും, പിന്നെ എനിക്ക് എന്നെ പറ്റി തോന്നിയ ഒരു സന്തോഷം, ഞാൻ ആരോടും പക വെച്ച് നടക്കാറില്ല, ഞാൻ ഒരാളെ പറ്റിയോ ഇല്ലാത്തതോ ഉള്ളതോ പറയാറില്ല, ഞാൻ ഒരുത്തന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരിക്കും കാപട്യത്തോടെയോ മറ്റൊരു മനസ്സോടെയോ ചിരിക്കാറില്ല, ഞാൻ ഒരാളുമായിട്ട് കുടുംബബന്ധം മുറിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ നേരെ സഹാബത്ത് നോക്കുമ്പോൾ റസൂൽ കരഞ്ഞുകൊണ്ട് തലയാട്ടിയെന്നാണ്, അതാണ് ബിലാലെ താങ്കളെ യോഗ്യത.
നമ്മളെ നെഞ്ചത്ത് കൈവച്ചിട്ടത് പറയാനുള്ള ആർജവം നമുക്കുണ്ടെങ്കിലാണ് നമ്മളൊരു നല്ല മനുഷ്യനാവുന്നത്. അല്ലാണ്ട് നാട്ടുകാരിടയിലൊക്കെ ചിലപ്പോൾ നിലയും വിലയും ഉണ്ടാവും, നല്ല മനുഷ്യൻ നല്ലോണം കൊടുക്കും, പള്ളിയിലൊക്കെ കൃത്യമായിട്ട് വരും, ഇതൊക്കെ നാട്ടുകാരിടയിലേ ഉണ്ടാവും. അള്ളാൻ്റെ കണ്ണിൽ നമുക്കൊരു നിലയും വിലയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മനുഷ്യരെ ബന്ധങ്ങൾ ഓരോന്നും, ഇനിയിപ്പോൾ ഇന്ന് ഒന്ന് കയറി ചെന്ന് പറ്റി സലാം പറയാനാണെങ്കിൽ അങ്ങനെ മടി വിചാരിക്കണ്ട. ഒരു ഫോൺ കോളിലൂടെയാണെങ്കിൽ ഞാനാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം, അറിവില്ലായ്മ കൊണ്ടൊക്കെ പിണങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞ് പൊരുത്തം വാങ്ങാൻ ഇപ്പോഴും മനസ്സ് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ വെറുതെ പട്ടിണി എടുക്കണ്ട. ചക്കൊക്കെ നല്ല ചോറും നുള്ളേണ്ടി അള്ളാക്ക് വേണ്ട ഈ നോമ്പ് നിസ്കാരവും നമുക്ക് പറയാൻ മാത്രം അതേ ഉള്ളൂ. നിസ്കാരവും നോമ്പുണ്ട്, പിന്നെ ദീനിന്റെ നടുക്കണ്ടങ്ങളായിട്ട് ഭയങ്കര വർത്തമാനത്തിൽ ജീവിക്കുക. ജാറത്തിങ്കൽ പോവല്ല, ഷെയ്ഖിന്റെ അടുത്ത് പോവല്ല, മന്ത്രി ചോദി കെട്ടല്ല, ഭയങ്കര സുജായിമാരാ ഞങ്ങൾ. കുറെ കൊല്ലത്തെ സർവീസ് ഉണ്ട്, മുവഹിദ മുജാഹിദ, പക്ഷെ കുടുംബപ്പോഴും പണക്കില്ല, ഭാര്യനോട് അനീതി കാണിക്കുന്നുണ്ട്, ഭർത്താവിനോട് വഞ്ചന കാണിക്കുന്നുണ്ട്, ഉമ്മനെയും പാപ്പനെയും നോക്കിയിട്ടില്ല. അങ്ങനത്തോൻ്റെ ഒരു ഇബാദത്തും അള്ളാക്ക് വേണ്ട. അതുകൊണ്ട് സൂക്ഷിക്കുക, അള്ളാൻ്റെ അരികിലേക്ക് പ്രാർത്ഥനയോടെ ഖേദിച്ച് മടങ്ങുന്നവരാവുക. കുടുംബബന്ധങ്ങളെ പരലോക നേട്ടത്തിന് വേണ്ടി കൂട്ടിയോജിപ്പിക്കുന്ന മുഅ്മിനീങ്ങളാവുക. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് നാഥ, എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗപ്പൂങ്കാമനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബെ, മക്കളെന്ന അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, സ്വന്തം മക്കളെ കൊണ്ട് ഇഹലോകത്തും പരലോകത്തും ഗുണം കിട്ടുന്ന രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, മാരകമായ രോഗം, ശാരീരികമായ അവശതകൾ, എല്ലാവരുടെയും അസുഖങ്ങളും പ്രയാസങ്ങളും എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ക്ഷമയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണമേ. റബ്ബന തഖബൽ മിന്നാ ഇന്നക്കന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക്കന്തത് തവ്വാബുർ റഹീം. റബ്ബന തഖബൽ മിന്നാ ഇന്നക്കന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക്കന്തത് തവ്വാബുർ റഹീം. അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നേ ഉൾപ്പെടുത്തണം, ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും. അൽഹംദുലില്ലാ, കൂട്ടായ്മയോടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് പോലും നല്ലൊരു ബന്ധത്തിൻ്റെ അടയാളമാണ്. ഏത് ബന്ധങ്ങളെയും ആഹറത്തിന് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ എവിടെ തോൽക്കാനും നമ്മൾ റെഡിയാകും, ഏത് യോജിപ്പിനും ഒരുമിച്ച് ജീവിക്കാനും നമ്മൾ തയ്യാറാകും. അതല്ല, അധികാരവും സ്ഥാനവും മഹിമയും നാട്ടുകാർക്കിടയിലുള്ള പേരും പ്രശസ്തിയുമാണ് വലുതെങ്കിൽ ഒരു ബന്ധവും നല്ല നിലക്ക് കൂട്ടിയോജിപ്പിക്കാൻ ചില മനസ്സ് പാകപ്പെടൂല. എന്നാൽ കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്ന മനസ്സ് പോലും ബന്ധങ്ങളുടെ ദൃഢതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ അള്ള കൂട്ടിയോജിപ്പിച്ച ഈ ബന്ധങ്ങളെ മരണം വരെ കൂട്ടിയോജിപ്പിച്ച് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.